السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ നിഅമത്തുകളിലൊന്നാണ് അവൻ്റെ ഭവനങ്ങളിൽ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് അവൻ്റെ ദീൻ മനസ്സിലാക്കിക്കൊണ്ട് കൂടിയിരിക്കാൻ കഴിയുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദീൻ പഠിക്കുന്ന സദസ്സുകളെ വിശേഷിപ്പിച്ചത് തന്നെ റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ പൂന്തോപ്പുകളിലൊന്നാണ് ഇതുപോലുള്ള സദസ്സുകളെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക തരീഖൻ يلتمس فيه علما سهل الله له به طريقا الى الجنه. ആരെങ്കിലും علم അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അവൻ علم അന്വേഷിക്കുന്നതിനു വേണ്ടി ഒരു മാർഗ്ഗത്തിലേക്ക് കയറിപ്പറ്റിയാൽ سهل الله له طريقا الى الجنه, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അവൻ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. നോക്കൂ, നിങ്ങൾ, അവൻ ദീൻ പഠിക്കാൻ ആരംഭിച്ചിട്ടില്ല, മറിച്ച് ദീൻ പഠിക്കുന്നതിനു വേണ്ടി ഒരു വഴിയിലേക്ക് പ്രവേശിക്കുക മാത്രമാണ് ചെയ്തത്. അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്, മസ്ജിദിലേക്ക് എത്തിയിട്ടില്ല. അവൻ ഖുർആൻ പഠിക്കുന്നതിനു വേണ്ടി തൻ്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്, അതിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ തന്നെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിലേക്കുള്ള വഴി അതാ എളുപ്പമാക്കി കൊടുത്തിരിക്കുന്നു. എത്ര വലിയ നിഅമത്താണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഉ ഖൗമുൻ ഫീ ബൈതിൻ മിൻ ബുയൂത്തില്ലാ, ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയാണ്. എന്താണ് അവർ ചെയ്യുന്നത്? യത്ലൂന കിതാബ് അല്ലാഹ്, അല്ലാഹുവിൻ്റെ ഖുർആനിലെ ആയത്തുകൾ അവർ പാരായണം ചെയ്യുന്നു. വയതദാറസൂനഹു ഫീമാ ബൈനഹും, ആ ഖുർആൻ അവർ തങ്ങൾക്കിടയിൽ പഠിക്കുന്നതിന് വേണ്ടി പഠനവിധേയമാക്കുന്നു. ഇല്ലാ ഹഫത്ഹുമുൽ മലായിക, അങ്ങനെ അവർ മസ്ജിദുകളിൽ ഒരുമിച്ച് കൂടിയാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെ പുതിയാതിരിക്കുകയില്ല. വനസലത്ത് അലൈഹി മുസ്സക്കീന, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സമാധാനം അത് അവരുടെ മേൽ ഇറങ്ങാതിരിക്കുകയില്ല. വഗശിയത്ഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ പുതിയാതിരിക്കുകയില്ല. വദഖറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് അവൻ്റെ അരികിൽ സ്മരിക്കാതിരിക്കുകയില്ല. നാല് കാര്യങ്ങൾ, മലക്കുകൾ അവരെ പൊതിയുന്നതാണ്, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം അവരുടെ ഹൃദയങ്ങളെ ബാധിക്കുന്നതാണ്, അവനിൽ നിന്നുള്ള കാരുണ്യം അവരെ പൊതിയുന്നതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് അവൻ്റെ മലക്കുകളുടെ സദസ്സിൽ സ്മരിക്കുന്നതാണ്.
സഹോദരങ്ങളെ, ദീനിൻ്റെ മജ്ലിസുകളിൽ നിന്ന് അകലുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നത്, സ്വസ്ഥത കുറയുന്നത്, ആകുലതകൾ വ്യാകുലതകൾ ബാധിക്കുന്നത്, ടെൻഷനുകൾ അധികരിക്കുന്നത്. അതാണ് അതിൻ്റെ കാരണം. ഹൃദയത്തിന് സമാധാനം നൽകുന്ന, അതിനെ ശാന്തമാക്കി നിർത്തുന്ന ഏറ്റവും വലിയ മരുന്നാണ് അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ, അവിടെയുള്ള ഖുർആൻ പാരായണം, അവിടെ മുഅ്മിനീങ്ങളുമായി കൂടിയിരിക്കുക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ഈ അനുഗ്രഹം, ആ നിഅമത്തിൻ്റെ വലുപ്പം നാം മനസ്സിലാക്കണം. അതിന് അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി നാം എപ്പോഴും മാറേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ചുറ്റുപാടുകളിൽ വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ ജനങ്ങളിൽ നമുക്ക് പരിചയമുള്ളവർ, അറിവുള്ളവർ, നാം സംസാരിച്ചിരുന്നവർ, നമുക്ക് അടുപ്പമുണ്ടായിരുന്നവർ, അവർ മരിച്ചു വീഴുന്ന വാർത്തകൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടുപ്പമുള്ളവർ മരിച്ചു പോവുക എന്നത്, നാം സ്നേഹിച്ചവർ പിരിഞ്ഞു പോവുക എന്നത്, അത് മനസ്സിന് സൃഷ്ടിക്കുന്ന വേദന വളരെ വലുതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ മരണവുമായി ബന്ധപ്പെട്ട്, അതിനുശേഷമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനേകം പാഠങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് സഹാബികളിൽ ചിലർ ചോദിച്ചില്ലേ, മൻ അക്യസുഹും ഔ മൻ അക്യസുൽ മുഅ്മിനീൻ, അള്ളാഹുവിൻ്റെ റസൂലെ മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റ, അവരിൽ ഏറ്റവും അധികം മരണത്തെക്കുറിച്ച് ഓർക്കുന്നവരാണ്, അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ എത്ര ഇടങ്ങളിലാണ് മരണത്തെക്കുറിച്ച്, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച്, അതിന് നാം ഓർക്കേണ്ടതിനെക്കുറിച്ച്, തയ്യാറെടുക്കേണ്ടതിനെക്കുറിച്ച് എത്ര തവണയാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു, ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ, അള്ളാഹുവിൻ്റെ റസൂലെ ഇന്നക മയ്യിത്, താങ്കൾ മരിക്കുന്നവരാണ്, വഇന്നഹും മയ്യിതൂൻ, അവരും മരിക്കുന്നവരാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്നക മയ്യിത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതോടുകൂടി മറ്റെല്ലാവരുടെയും കാര്യത്തിൽ അവർക്ക് മരണത്തിൻ്റെ വിളിയാളം വന്നെത്തിയിരിക്കുന്നു എന്നാണ്. റസൂലുള്ള മരിക്കുന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തോട് അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിന്നോട് അള്ളാഹു സുബ്ഹാനഹു വതആല അത് അതിനേക്കാൾ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് മരിച്ചിട്ടുണ്ട് എങ്കിൽ, ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ മരണം എന്തുകൊണ്ടും ഉറപ്പായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുഷയ്യദ, ഐനമാ തകൂനു, നിങ്ങൾ എവിടെയാണെങ്കിലും, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്, നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുഷയ്യദ, കെട്ടിയുയർത്തപ്പെട്ട കോട്ടക്കുള്ളിൽ നിങ്ങൾ ഓടിയൊളിച്ചാലും, അതിൽ നിന്ന് അഭയം തേടി നിങ്ങൾ എത്ര വലിയ ഡോക്ടർമാരുടെ നടുവിൽ സമയം ചെലവഴിച്ചാലും, എത്രയെല്ലാം സമ്പത്ത് നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാക്കി വെച്ചാലും, എന്തെല്ലാം നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുത്താലും, യുദ്രിക്കുമുൽ മൗത്, മരണം നിങ്ങളെ പിടികൂടും, അതിന് ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഖുൽ, അള്ളാഹുവിൻ്റെ റസൂലെ പറയുക, ഇന്നൽ മൗത അല്ലദീ തഫറൂന മിൻ, നിങ്ങൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന മരണമുണ്ടല്ലോ, ഇന്നൽ മൗത അല്ലദീ തഫറൂന മിൻ, നിങ്ങൾ ഈ ഓടി ഒളിച്ചുകൊണ്ടിരിക്കുന്ന മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ് എത്രയെല്ലാം ഓടിയാലും. ثم تردون الى عالم الغيب والشهاده, രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. വയുനബ്ബിഉകും ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ,
നിങ്ങളിവിടെ പ്രവർത്തിച്ചിരുന്ന ഓരോ കാര്യവും അള്ളാഹു നിങ്ങൾക്ക് അറിയിച്ചു നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം വന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദ് ഇഷ് മാ ഷിഅത ഫഇന്നക മയ്യിത്. അല്ലയോ മുഹമ്മദ്, ഇഷ് മാ ഷിഅത, ഉദ്ദേശിക്കുന്നത്ര ജീവിച്ചോളൂ. ഫഇന്നക മയ്യിത്, നീ ഒരു ദിവസം മരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഷ് മാ ഷിഅത ഫഇന്നക മയ്യിത. നമുക്കെല്ലാവർക്കും ആ വാക്ക് ബാധകമാണ്. ഒരു ദിവസം നമുക്കുണ്ട്, ഖബറിലേക്ക് എത്തുന്ന നമ്മൾ മറ്റുള്ളവരെ കൊണ്ടുപോയിട്ടുണ്ട്, നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ഇഷ് മാ ഷിഅത ഫഇന്നക മയ്യിത, ഉദ്ദേശിക്കുന്നത്ര ജീവിച്ചോളൂ, ഒരു ദിവസം മരിക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞു, وَأَحْبِبْ مَنْ أَحْبَبْتَ فَإِنَّكَ مُفَارِقُهُ. സ്നേഹിക്കുന്നവരെയെല്ലാം നീ എത്ര വേണമെങ്കിലും സ്നേഹിച്ചോളൂ. فَإِنَّكَ مُفَارِقُهُ, നീ അവരെ വേർപിരിഞ്ഞു പോകുന്നതാണ്. നീ ചേർത്തു പിടിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഭാര്യ, ഒരു ചെറിയ വേദനയുണ്ടായാൽ ഹൃദയം പിടയുന്ന നിൻ്റെ മക്കൾ, فَإِنَّكَ مُفَارِقُهُ, ഒന്നല്ലെങ്കിൽ നീ അവരെ വേർപിരിഞ്ഞു പോകും, അല്ലെങ്കിൽ നിൻ്റെ കൈകളിൽ നിന്ന് മരണം അവരെ വേർപിരിച്ചെടുക്കുക തന്നെ ചെയ്യും. ആ ദിവസം വരാനുണ്ട്. എത്ര വലിയ രാജാക്കന്മാർ, അവർ രക്ഷപ്പെട്ടോ? സമ്പന്നർ രക്ഷപ്പെട്ടോ? പണ്ഡിതന്മാർ, അറിവുള്ളവർ, ഡോക്ടർമാർ, നമ്മൾ അത്ഭുതപ്പെടും. മറ്റുള്ളവർക്ക് ആരോഗ്യം പറഞ്ഞു കൊടുക്കുന്ന മരുന്നുകളെക്കുറിച്ച് അറിയുന്ന ഡോക്ടർ ഒരു ദിവസം അതാ പൊടുന്നനെ മരിച്ചു പോകും. അഹബിബ് മൻ ഷിഅത ഔ അഹബിബ് മൻ നീ എത്രയെല്ലാം സ്നേഹിച്ചാലും പ്രിയപ്പെട്ടവർ നിന്നെ വിട്ടുപിരിയുന്ന ഒരു ദിവസമുണ്ട്, അല്ലെങ്കിൽ നീ അവരെ വിട്ടുപിരിയുന്ന ദിവസമുണ്ട്. നീ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിച്ചു കൊള്ളു, ഫഇന്നക മജ്സിയുംബിഹ്, അതിനുള്ള പ്രതിഫലം നിനക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. നന്മയാകട്ടെ തിന്മയാകട്ടെ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്കാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തേക്ക് ഒരു ആൺകുട്ടി ജനിച്ചു, ഇബ്രാഹിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് പേരിട്ടു. സഹാബികൾ പറയുന്നു, ആ കുട്ടി ജനിച്ചപ്പോൾ അവിടുന്ന് സന്തോഷത്തോടുകൂടി ഞങ്ങൾക്കിടയിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നിതാ എനിക്കൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, ഇബ്രാഹിം എന്ന് ഞാൻ പേരിട്ടിരിക്കുന്നു. ഏതാണ്ട് 2 വയസ്സോളം ആ കുട്ടി ജീവിച്ചു. സഹാബികൾ പറയുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ കുട്ടിക്ക് അസുഖമായി, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലുണ്ട്. ലഖദ് റഅയ്തുഹു വഹുവ യകീദു ബിനഫ്സിഹി, ആ കുട്ടി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലിരിക്കുന്നു, ശ്വാസത്തിനായി അത് ആഞ്ഞു വലിക്കുന്നുണ്ട്, പിടയുന്നുണ്ട്. ഫദമഅത് ഐനാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സഹാബികളിൽ ഒരാൾ അടുത്ത് നിന്നുകൊണ്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് ഇങ്ങനെ കരയാൻ പാടില്ല എന്ന് ഞങ്ങളോട് വിലക്കിയിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വിലക്കിയിട്ടുള്ളത് അട്ടഹസിച്ച് കരയുക എന്നതാണ്. ഹാദിഹി റഹ്മ, ഈ കണ്ണുനീർ അത് അള്ളാഹു ഹൃദയത്തിൽ നിശ്ചയിച്ച കാരുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ കിടന്നുകൊണ്ടാണ് ആ കുട്ടി മരിച്ചുപോയത്, ഇബ്രാഹിം എന്ന മകൻ പിരിഞ്ഞുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല ഐന ല തദ്മ, കണ്ണുകൾ തീർച്ചയായും ഈറനണിയുന്നതാണ്, കണ്ണുനീർ വരുന്നതാണ്. വൽ ഖൽബു ലയഹ്സൻ, ഹൃദയത്തിന് സങ്കടം ബാധിക്കുന്നതാണ്, വേദനയുണ്ടാകുന്നതാണ്. ولا نقول الا ما يرضي ربنا, എന്നാൽ നമ്മുടെ നാവിൽ നിന്ന് നമ്മുടെ റബ്ബിന് തൃപ്തികരമല്ലാത്ത ഒരു വാക്കും പുറത്തു വരുന്നതല്ല. وان بفراقك يا ابراهيم لمحزونون, ഇബ്രാഹിം നിന്റെ ഈ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. അവിടുത്തെ മുശ്രിക്കുകൾ പരിഹസിച്ചത് എന്തിൻ്റെ പേരിലാണ്? അവിടുത്തേക്ക് ആൺകുഞ്ഞ് ജനിച്ചിട്ടില്ല എന്നതിൻ്റെ പേരിലാണ്.
ആ കുട്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് വേർപിരിഞ്ഞു പോയത്. അവിടുന്ന് പറഞ്ഞ വാക്കാണിത്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾ നോക്കൂ. അവിടത്തേക്ക് 6 മക്കളുണ്ടായി. ഒന്നാമത്തേത് സൈനബാണ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ റളിയല്ലാഹു അൻഹു. 3 ആൺമക്കളുണ്ടായി, ഖാസിം, അബ്ദുല്ലാ, ഇബ്രാഹിം. ഈ മക്കളിൽ ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ വേർപിരിഞ്ഞിട്ടുണ്ട്. ഫാത്തിമ ഒഴികെ അവർ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സന്ദർഭത്തിൽ ജീവനോടെയുള്ള ഒരേ ഒരു കുട്ടി. സൈനബ് മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബദറിൽ നിന്ന് തിരിച്ചു വന്ന സന്ദർഭത്തിലാണ് സൈനബ് മരണപ്പെടുന്നത്. റുഖയ്യ മരണപ്പെടുന്നത് ബദറിൽ നിന്ന് തിരിച്ചു വരുന്ന സന്ദർഭത്തിലാണ് റുഖയ്യ മരണപ്പെടുന്നത്. ഉമ്മു കുൽസൂം മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കൾ മരണപ്പെട്ടു. റുഖയ്യയുടെ മകൻ മരണപ്പെട്ടു. ഒക്കെ ഒരാളുടെ കുടുംബത്തിൽ, സ്വന്തം വീട്ടിൽ നിന്ന് പറഞ്ഞ അവിടുത്തെ ഭാര്യയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ അവർ മരണപ്പെട്ടു. എത്രയധികം മരണങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ടും വായിക്കപ്പെടാൻ അർഹമായ ജീവിതമാണ്. പരിചയമുണ്ടായിരുന്നവർ, സ്നേഹമുണ്ടായിരുന്നവർ, അടുപ്പമുണ്ടായിരുന്നവർ വേർപിരിയുമ്പോൾ ഹൃദയത്തിനുണ്ടാകുന്ന വേദന എന്താണ്? ഒരു ദിവസം നമ്മളുമായി വർത്തമാനം പറഞ്ഞിരുന്നയാൾ മരിച്ചു എന്നറിയുമ്പോൾ ഹൃദയത്തിനുണ്ടാകുന്ന ഞെട്ടൽ എന്താണ്? അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ്? അവൻ്റെ ഖബറിലെ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകുന്ന ചിന്തകൾ എന്താണ്? അപ്പോൾ കയ്യിലെടുത്ത് വളർത്തിയ മക്കൾ ഓരോരുത്തരായി മരണപ്പെടുമ്പോൾ, പേരമക്കൾ മരണപ്പെടുമ്പോൾ, ചേർത്ത് നിർത്തിയ ഭാര്യ മരണപ്പെടുമ്പോൾ എന്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുലർത്തിയ ക്ഷമ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ അവർ പഠിക്കേണ്ട, ചിന്തിക്കേണ്ട, ഓർത്തിരിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. കാരണം മിക്കവാറും എല്ലാ ആളുകളും അവരുടെ പരിചയത്തിലുള്ള ആരെങ്കിലും മരിക്കുന്നു, ചിലരുടെയെങ്കിലും കുടുംബത്തിലുള്ളവർ മരിക്കുന്നു, ചിലരുടെയെങ്കിലും അടുത്ത ആളുകൾ മരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, പ്രിയപ്പെട്ട മുസ്ലിമായ സഹോദര, നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു നന്മയാകട്ടെ തിന്മയാകട്ടെ, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖദർ കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ വിധി കൊണ്ടാണ്. അവനത് വിധിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ച കാര്യമാണത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞതുപോലെ, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നിങ്ങൾക്കിടയിൽ മരണം നാം വിധിച്ചിട്ടുള്ള കാര്യമാണ്, നാം തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്, കണക്കാക്കിയ കാര്യമാണ്. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നമ്മെ ആരും തന്നെ മറികടക്കുകയില്ല. നിശ്ചയിച്ച സമയത്തിനപ്പുറം ഒരാളും ജീവിക്കുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിയാണ്. നിൻ്റെ ജീവിതത്തിൽ എന്തൊരു വേദനയുണ്ടാകുമ്പോഴും നീ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, എൻ്റെ റബ്ബ് തീരുമാനിച്ചതാണിത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിയാണത്. അത് നമ്മുടെ ഹൃദയത്തിനുണ്ടാക്കുന്ന സബർ ക്ഷമ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുപാടുമുള്ളവർ, അതിൽ നമ്മുടെ പരിചയത്തിലുള്ളവരാരെങ്കിലും മരിക്കുമ്പോൾ വേദനകൾ എന്തുണ്ടാകുമ്പോഴും ഈ ചിന്ത നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല ക്ഷമിക്കുന്നവർക്കുള്ള പ്രതിഫലം അവൻ പറഞ്ഞു, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത് ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ദീനിൽ കണക്കില്ലാതെ പ്രതിഫലം നൽകപ്പെടുന്ന ഒരേ ഒരു കാര്യം ക്ഷമയാണ്. പിന്നെ ക്ഷമയുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളാണ്. ക്ഷമക്കാണ് കണക്കില്ലാത്ത പ്രതിഫലം. ക്ഷമ ധാരാളം വേണ്ട ഇബാദത്തുകളിലൊന്നാണ് റമദാനിലെ നോമ്പ്. അതുകൊണ്ട് തന്നെ റമദാനിലെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമ സൗമു ലീ വഅന അജ്സീ ബിഹ്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. കാരണം നോമ്പ് ക്ഷമയുടെ പ്രവർത്തനമാണ്. ക്ഷമയില്ലാത്തവന് നോമ്പ് നോക്കാൻ പറ്റില്ല. 30 ദിവസം നോമ്പ് തുടർച്ചയായി പിടിച്ചു നിൽക്കണമെങ്കിൽ, അതിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയണമെങ്കിൽ, പകൽ മുഴുവൻ രാത്രികൾ ഇബാദത്തുകളിലും പകൽ മുഴുവൻ
ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ സബർ വേണം, ക്ഷമ വേണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിൻ്റെ മാസം റമദാൻ മാസത്തിന് നൽകിയ പേരുകളിൽ ഒന്ന് എന്താണ്? ഷഹറു സബർ എന്നാണ്, ക്ഷമയുടെ മാസം എന്നാണ്. ക്ഷമിക്കുന്നവർക്കാണ് കണക്ക് നോക്കാതെ പ്രതിഫലം നൽകപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുദ്സിയായ ഹദീസിൽ ഇപ്രകാരം കാണാം. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, മാലി അബ്ദിയൽ മുഅ്മിനി ഇൻദി ജസാഉൻ إذا قبضت صفيه من أهل الدنيا ثم احتسبه إلا الجنة. എൻ്റെ അടിമ അവൻ ദുനിയാവിൽ സ്നേഹിക്കുന്ന അവൻ്റെ സഫിയായ അവൻ ഏറ്റവും പ്രിയങ്കരനായ ഒരാൾ അവന് ഞാൻ പിടികൂടിയാൽ ദുനിയാവിൽ അവന് ഞാൻ മരിപ്പിച്ചാൽ ثم احتسبه ആ മരണത്തിൽ അവൻ ക്ഷമയോടുകൂടി നിലകൊണ്ടാൽ അവന് എൻ്റെ അരികിൽ പ്രതിഫലമായി സ്വർഗമല്ലാതെ മറ്റൊന്നില്ല. പണ്ഡിതന്മാർ പറഞ്ഞു സഫി എന്ന വാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചു. സഫി നമ്മൾ ചിലപ്പോൾ പറയും ഹബീബാണ് എൻ്റെ, എനിക്ക് എത്ര പ്രിയപ്പെട്ടവനാണ്. അങ്ങനെ അവനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ അവന് വളരെ പ്രിയങ്കരനായ എൻ്റെ വാപ്പയോ എൻ്റെ ഉമ്മയോ അവൻ്റെ മക്കളോ അവൻ്റെ ഭാര്യയോ അവൻ്റെ സഹോദരങ്ങളോ അവനുമായി വളരെ അടുത്ത് നിൽക്കുന്നവർ മരണപ്പെട്ടാൽ അതിൻ്റെ പേരിൽ അവൻ അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചാൽ അവന് എൻ്റെ അരികിൽ പ്രതിഫലമായി എന്തല്ലാതെ ഇല്ല, ഇല്ല ജന്ന, സ്വർഗമല്ലാതെ മറ്റൊന്നില്ല. അതുമാത്രമാണ് അതിനുള്ള പ്രതിഫലം. സമാനമായ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടികൾ മരണപ്പെട്ടവരുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ മരണപ്പെടുന്ന അത് അവർ അതിൻ്റെ പേരിൽ ക്ഷമിക്കുന്ന രക്ഷിതാക്കൾ അവർക്കുള്ള വലിയ പ്രതിഫലത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്മ ബിൻത് അബി ബക്റിൻ റളിയല്ലാഹു അൻഹുമ അവരുടെ മകനായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖിലാഫത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഹജ്ജാജിൻ്റെ ഭരണകാലഘട്ടത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറുമായി മക്കയിൽ വെച്ച് ഒരു പോരാട്ടം നടന്നിട്ടുണ്ട്. അതിൻ്റെ ചരിത്രം ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളത്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം സഹാബിയായിരുന്നു. അവസാനമായ പോരാട്ടത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ ശരീരം വികൃതമാക്കി മസ്ജിദിന് മുന്നിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ കുരിശിൽ തറച്ചു. അസ്മ ബിൻത് അബി ബക്റിൻ റളിയല്ലാഹു അൻഹുമ പ്രായമായിട്ടുണ്ട്, വയസ്സായിട്ടുണ്ട്. തൻ്റെ മകനെ കുരിശിൽ തറച്ചിരിക്കുന്നു എന്ന വാർത്ത കേട്ട് അവർ മസ്ജിദിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് ചില ആളുകൾ പറഞ്ഞു, അസ്മ അദാ മസ്ജിദിൻ്റെ അരികിൽ പോയി തൻ്റെ മകനെ നോക്കുന്നുണ്ട്, കുരിശിൽ തറക്കപ്പെട്ട നിലയിലാണുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം അസ്മാന്റെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ജുസഫ് ലൈസത് ബിഷയ്, ഈ കാണുന്ന ശരീരമുണ്ടല്ലോ ലൈസത് ബിഷയ്, ഇതിൽ യാതൊരർത്ഥവുമില്ല. വഇന്നമൽ അർവാഹു ഇൻദല്ലാഹ്, ഈ ശരീരത്തിൽ ഉണ്ടായിരുന്ന റൂഹ് അല്ലാഹുവിൻ്റെ അരികിൽ എത്തിയിട്ടുണ്ട്. വഇന്നമൽ അർവാഹു ഇൻദല്ലാഹ്, ഇതിലുണ്ടായിരുന്ന റൂഹുകൾ അല്ലാഹുവിൻ്റെ അരികിൽ എത്തിയിട്ടുണ്ട്. ഫത്തഖില്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക. വസ്ബിരി, ക്ഷമിക്കുക. എത്ര മനോഹരമായ വാക്കാണ്. കടുത്ത വേദനയിലാണ് നിൽക്കുന്നത്. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, നമ്മൾ സ്നേഹിച്ചിരുന്നവർ അങ്ങേറ്റം പ്രിയങ്കരരായി നമ്മൾ കണ്ടിരുന്നവർ അവരെ ഇനി ഒരിക്കൽ കൂടി പരലോകത്ത് കാണാൻ കഴിയുമായിരുന്നു, കാണാൻ കഴിയുന്നതാണ് എന്ന ചിന്തയില്ലായിരുന്നെങ്കിൽ എന്തകുമായിരുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ? ഒപ്പമിരുന്നവർ, ലളിതമാശകൾ പറഞ്ഞവർ, ചിരിച്ചവർ, തോളത്ത് കൈയിട്ടവർ, പിരിഞ്ഞുപോയ ആളുകൾ, അവരുമായി ഒരിക്കൽ കണ്ടുമുട്ടാനൊരു പരലോകം വരാനുണ്ട് എന്ന ചിന്തയില്ലായിരുന്നെങ്കിൽ നിരാശ കൊണ്ട് മനുഷ്യൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ വിധിച്ചിരിക്കുന്ന ഈ വിധിയിൽ ക്ഷമിക്കാൻ ഈ പറഞ്ഞ ചിന്തകളെല്ലാം നമ്മെ സഹായിക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ മരണം സംഭവിച്ചാൽ
പരിചയത്തിലുള്ള ആളുകൾ, നമുക്ക് ഇഷ്ടമുള്ളവർ, പ്രിയപ്പെട്ട ആളുകൾ മരിച്ചാൽ ആ മരണത്തിൽ ക്ഷമിക്കാനുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ഷമിക്കാൻ കഴിയാത്ത വേദനയാണ്, ഹൃദയത്തിന് ചിന്ത മാറ്റി പിടിക്കാൻ കഴിയുന്നില്ല. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയും, അവൻ എൻ്റെ അരികിൽ വന്നിരിക്കുന്നത് പോലെയുണ്ട് എന്ന് പറയും, എനിക്ക് അവനെക്കുറിച്ച് മറക്കാൻ കഴിയുന്നില്ല എന്ന് പറയും. വേദന കടുത്തു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള പരിഹാരമായി ഓർമ്മപ്പെടുത്താൻ അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അയ്യുമാ അഹദി മിനന്നാസ് ഔ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട ഏതൊരു മനുഷ്യനാകട്ടെ, ഉസീബ ബിമുസീബതിൻ, അവനൊരു മുസീബത്ത് ബാധിച്ചാൽ, ഒരു പ്രയാസം ബാധിച്ചാൽ, ദുരിതമുണ്ടായാൽ, ഫലിയതഅസ്സ ബിമുസീബതിഹി ബി അനിൽ മുസീബത്തിൽ തുസീബുഹു ബിഗൈരി, അവന് ബാധിച്ച ഏറ്റവും വലിയ മുസീബത്തിനെ കുറിച്ച് അവൻ ഓർക്കട്ടെ. എന്താണ് അവന് ബാധിച്ച ഏറ്റവും വലിയ മുസീബത്ത്? എന്നെ കൊണ്ട് അവന് സംഭവിച്ച മുസീബത്താണ്, ഞാൻ പിരിഞ്ഞുപോയതുകൊണ്ട്, എൻ്റെ വഫാത്ത് കൊണ്ട് അവന് സംഭവിച്ചതാണ് ഏറ്റവും വലിയ മുസീബത്ത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും പ്രിയപ്പെട്ട അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടു തന്നെ, അവിടുത്തെ വഫാത്താണ് അവൻ്റെ ഹൃദയത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷമം. അവന് ഒരു മുസീബത്ത് ബാധിച്ചാൽ, ഒരു പ്രയാസം ബാധിച്ചാൽ, എൻ്റെ വഫാത്ത് കൊണ്ട് അവന് സംഭവിച്ച വേദന, അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കട്ടെ. ഫഇന്നാ അഹദൻ മിൻ ഉമ്മതി ലൻ യുസാബ ബിമുസീബതിൻ ബഅദി അഷദ്ദ അലൈഹ മിൻ മുസീബതി, എൻ്റെ വഫാത്തിനേക്കാൾ കഠിനമായ ഒരു ദുരിതവും ഒരു പ്രയാസവും എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്കും ഇനി ബാധിക്കാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനേക്കാൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ ചെയ്തു വരുന്ന ദിവസം ഞാൻ മദീനയിലുണ്ട്. ആ ദിവസം പോലെ പ്രകാശം നിറഞ്ഞ, ഹൃദയങ്ങൾ സന്തോഷത്തിൽ മൂടിയ ഒരു ദിവസം ഞാൻ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മക്കയിൽ നിന്ന് വരുന്ന ദിവസം ഒരു യഹൂദനാണ് ആദ്യമത് വിളിച്ചു പറഞ്ഞത്. അയാളിങ്ങനെ ഒട്ടകത്തെ മേയ്ക്കുന്നതിന് വേണ്ടി പോയതാണ്. അപ്പോഴുണ്ട് രണ്ടുപേർ ദൂരെ നിന്ന് വരുന്നു. അയാൾ മദീനക്കാരോട് വിളിച്ചു പറഞ്ഞു, ഇതാ നിങ്ങൾ കാത്തിരിക്കുന്ന മനുഷ്യൻ വരുന്നുണ്ട്. അൻസാരികൾ ഓടി വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് വേണ്ടി. അന്ന് ആ മദീനയിൽ വീടുകൾക്ക് മുകളിൽ സ്ത്രീകൾ കയറി നിൽക്കുന്നു, കുട്ടികൾ കയറി നിൽക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് വേണ്ടി. അതുപോലെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ഞാൻ വേറെ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം ഞാൻ മദീനയിലുണ്ട്. അതുപോലെ ഇരുട്ട് വരണ്ട, അതുപോലെ ഇരുട്ട് വരന്ന, അതുപോലെ വേദന നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ ഒരു ദിവസം ഞാൻ മദീനയിൽ വേറെ കണ്ടിട്ടില്ല എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. സഹാബികൾ പിൽക്കാലഘട്ടത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ചുവക്കുമായിരുന്നു. തന്നെ പ്രായമായപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. ആ വടി അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന് ഇങ്ങനെ വിറക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ. പിൽക്കാലഘട്ടത്തിൽ സലഫുകളിൽ പലരും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞാൽ തന്നെ അവരുടെ മുഖങ്ങളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മ നിറയുന്നത് കാരണത്താലുള്ള മാറ്റങ്ങൾ പ്രകടമാകുമായിരുന്നു. ചിന്തിച്ചാൽ അതിനേക്കാൾ വലിയ മുസീബത്ത് വേറെ എന്താണ്? എത്രയെത്ര ആളുകളെ പകരം നൽകിയാലാണ് ആ മുസീബത്തിന് പകരമാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പകരമാകാൻ ആർക്കാണ് കഴിയുക? അപ്പോൾ ഇതെല്ലാം വേർപാടുകൾ ഉണ്ടാകുമ്പോൾ ചിന്തിക്കേണ്ട ആലോചനകളിൽ ചിലതാണ്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളിൽ ചിലതാണ്. അതുപോലെ തന്നെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ സഹോദരങ്ങളെ, ചിലപ്പോൾ സ്ത്രീകൾ, അവരിൽ ചിലരാണ് ചിലപ്പോൾ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനകളിൽ ഒന്നാണ്, അല്ലാഹു എൻ്റെ ഭർത്താവ് ഞാൻ മരിച്ചതിന് ശേഷം മരിക്കണേ, അതല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഞാൻ മരിച്ചതിന് ശേഷം
അള്ളാഹുവെ അവളെ നീ മരിപ്പിക്കണേ. ഇയാൾക്ക് അവളോടുള്ള സ്നേഹം കൊണ്ടാണ്, അതല്ലെങ്കിൽ അവൾക്ക് അയാളോടുള്ള സ്നേഹം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവരുടെ അരികിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. അവർ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ അംതിഅനി ബിസൗജി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വബി അബി അബി സുഫിയാൻ വബി അഖി മുആവിയ. അല്ലാഹുവേ, എൻ്റെ ജീവിതകാലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ മരിപ്പിക്കരുതേ. അവിടുന്ന് എൻ്റെ ഭർത്താവാണ്. എൻ്റെ പിതാവായ അബൂ സുഫിയാനെ എൻ്റെ ജീവിതകാലത്ത് മരിപ്പിക്കരുതേ. എൻ്റെ സഹോദരനായ മുആവിയയെ എൻ്റെ ജീവിതകാലത്ത് മരിപ്പിക്കരുതേ. ഉമ്മു ഹബീബയുടെ പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് സഅൽതില്ലാ ലിആജാലിൻ മദ്റൂബ വഅയ്യാമിൻ മഅദൂദ. അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു കഴിഞ്ഞ, തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞ കാര്യം, ആ വിഷയത്തിലാണ് നീ ഇപ്പോൾ പ്രാർത്ഥിച്ചിരിക്കുന്നത്. എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ, ആ ദിവസങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയാണ് നീ അല്ലാഹുവിനോട് ചോദിച്ചിരിക്കുന്നത്. വഅർസാഖി മഖ്സൂമ, അല്ലാഹു വീതം വെച്ചു കഴിഞ്ഞ ചില ഉപജീവനങ്ങൾ, അവൻ നിശ്ചയിച്ചു കഴിഞ്ഞ ഉപജീവനം, അത് മാറ്റുന്നതിന് വേണ്ടിയാണ് നീ അല്ലാഹുവിനോട് ചോദിച്ചിരിക്കുന്നത്. തീരുമാനിച്ചു കഴിഞ്ഞ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം അത് നിശ്ചയിച്ചതിന് മുൻപാക്കുകയില്ല, അത് നിശ്ചയിച്ചതിന് ശേഷവുമാക്കുകയില്ല. വലൗ കുന്തി സഅൽതില്ലാഹ അൻ യുഈദക മിൻ അദാബൻ ഫിൽ നാർ ഔ അദാബൻ ഫിൽ ഖബർ കാന ഖൈറൻ ഔ അഫ്ദൽ. നീ അല്ലാഹുവിനോട് നരകത്തിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിച്ചിരുന്നെങ്കിൽ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിച്ചിരുന്നെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്, അതാണ് കൂടുതൽ ഉത്തമമായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ചില ആളുകൾ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണ് സ്നേഹം കൊണ്ടാണ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദുനിയാവ് സഹോദരങ്ങളെ, അതിൽ മധുരമുണ്ട്, കയ്പുണ്ട്, വേദനയുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ സുഖമുണ്ട്. ഇവിടെ ഒരിക്കലും സുഖങ്ങൾ മാത്രമില്ല, അല്ലെങ്കിൽ ദുഃഖങ്ങൾ മാത്രമില്ല, എല്ലാം മാറി മാറിയാണ്. പരലോകമാണ് അതിൻ്റെ ദിവസമായിട്ടുള്ളത്. അവിടെ ഒന്നല്ലെങ്കിൽ സുഖം മാത്രമാണ്, അതല്ലെങ്കിൽ കഷ്ടതകൾ മാത്രമാണ്. ഇത് അവിടത്തേക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു കൃഷിയിടം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് എത്ര സത്യമാണ്. അവിടുന്ന് പറഞ്ഞു, കറാഹിലിൻ ഇസ്തവല്ല തഹ്ത ശജറത്തിൻ ثم راح وتركها. ഒരു മനുഷ്യൻ യാത്രക്കിടയിൽ ഒരു മരത്തിൻ്റെ തണൽ കണ്ടു, ആ തണലിനടിയിൽ കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. ثم راح وتركها, പിന്നെ അയാൾ അവിടുന്ന് എഴുന്നേറ്റ് പോയി. ആ മരത്തണൽ പോലെയാണ് ഈ ദുനിയാവ്. നമ്മുടെ ലക്ഷ്യം പരലോകമാണ്, അവിടേക്കാണ് എത്തിച്ചേരാനുള്ളത്. എവിടെ ആളുകൾ മരിക്കും ജീവിക്കും, എവിടെ ആർക്കും സ്ഥിരത നൽകപ്പെട്ടിട്ടില്ല. ശാശ്വതമായ ജീവിതം പരലോകത്തിലാണുള്ളത്. അപ്പോൾ ഈ ഓർമ്മ സഹോദരങ്ങളെ നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ട കാര്യങ്ങളിലൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ പരിചയത്തിലുള്ളവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് നാം ചെയ്യേണ്ട നന്മകൾ ഇനിയുമുണ്ട് എന്ന് നാം മറക്കാൻ പാടില്ല. ചില ആളുകൾ അവർ കഴിഞ്ഞ കാലത്ത് ജീവിച്ച ദിവസങ്ങളെക്കുറിച്ച് മറക്കില്ല, അവരെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അവർക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന നന്മകൾ, അതിനെക്കുറിച്ച് അയാൾ വിസ്മരിക്കും. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അവർക്ക് ചെയ്തു നൽകാൻ കഴിയുന്ന ചില നന്മകളുണ്ട്. അതിൽ അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം സദഖയാണ്. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ മരണപ്പെട്ടാൽ, കുടുംബത്തിലുള്ളവർ മരണപ്പെട്ടാൽ, അവർക്ക് വേണ്ടി സദഖ നൽകുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയ കാര്യങ്ങളിലൊന്ന്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്നു. അയാൾ പറഞ്ഞു, ഇന്ന അബി മാത വതറക മാലൻ, എൻ്റെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു, സമ്പത്ത് അദ്ദേഹം വിട്ടേച്ചു പോയിട്ടുണ്ട്. വലം യൂസി,
എന്തെങ്കിലും സദഖ നൽകണമെന്ന വസിയത്ത് ചെയ്തിട്ടില്ല. ഫഹൽ യുകഫിറു അൻഹു അൻ അതസദ്ദഖ അൻഹു, ഞാൻ എൻ്റെ പിതാവിന് വേണ്ടി സദഖ നൽകിയാൽ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാ, നിനക്കത് ചെയ്യാൻ അനുവാദമുണ്ട്. പാവപ്പെട്ട ആളുകൾക്ക് സദഖ നൽകാൻ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമാനമായ ചോദ്യം വന്നു. അവിടുന്ന് പറഞ്ഞു, സദഖ നൽകാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, സദഖകളിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എൻ്റെ? അവിടുന്ന് പറഞ്ഞു, സഖിയുൽ മാ, വെള്ളം കൊടുക്കലാണ്. വെള്ളം ആളുകൾക്ക് കുടിക്കാൻ വെള്ളം ഒരുക്കി കൊടുക്കലാണ്. കിണർ കുഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പൈപ്പ് വീട്ടിൽ നിന്ന് കൊടുക്കാം വഴിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൂജയിൽ കുറച്ച് വെള്ളം വെച്ചു കൊടുക്കാം യാത്രക്കാർക്ക് വേണ്ടി, അതല്ലെങ്കിൽ മസ്ജിദിൽ വെള്ളം വെക്കാം. ഇങ്ങനെ ആളുകൾക്ക് വെള്ളം നൽകുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സദഖ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു. അദ്ദേഹം ദൂരെ ഒരു സ്ഥലത്ത് യാത്രയിലായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഉമ്മ മരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ എൻ്റെ ഉമ്മക്ക് വേണ്ടി സദഖ നൽകിക്കൊള്ളട്ടെ? അവിടുന്ന് സമ്മതം നൽകി. അദ്ദേഹം പറഞ്ഞു, ഫഇന്നി ഉഷ്ഹിദുക അന്ന ഹാഇതിയ അൽ മിഹ്റാഫ് സദഖത്തുൻ അലൈഹ, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനിതാ അങ്ങേ സാക്ഷി നിർത്തുകയാണ്, എൻ്റെ ഫലങ്ങൾ വിളയുന്ന ഒരു പൂന്തോട്ടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ പൂന്തോട്ടം, അത് എൻ്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ സദഖ നൽകിയിരിക്കുന്നു. അപ്പോൾ മരിച്ചതിന് ശേഷം പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ അല്ലാത്ത ആളുകൾ, മുസ്ലിമീങ്ങൾക്ക് പൊതുവെ ചെയ്യാമെന്ന് വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സദഖ നൽകുക എന്നത്, അവരുടെ മരണശേഷം അവർക്ക് വേണ്ടി സദഖ നൽകുക എന്നത് അവർക്ക് ഉപകാരം ചെയ്യുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നതായി കാണാം. രണ്ടാമത് ഈ പറഞ്ഞ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, സദഖ കൊടുക്കുന്നതിന് മുൻപ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സഹോദരങ്ങളെ, സദഖ കൊടുക്കുന്നതിന് മുൻപ് നാം ശ്രദ്ധിക്കേണ്ട വിഷയം, മരിച്ചുപോയ ആളുകൾക്ക് വല്ല കടവുമുണ്ടോ എന്നതാണ്. കടമാണ് വീട്ടാൻ ഏറ്റവും ബാധ്യതപ്പെട്ടത്. സാമ്പത്തികമായ കടം അയാൾക്കുണ്ട് എങ്കിൽ അത് വീട്ടുക എന്നത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ വെച്ച് ഒരാളുടെ പേരെടുത്ത് ചോദിച്ചു, ഇന്നയാൾ മസ്ജിദിലുണ്ടോ എന്ന് ചോദിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. മൂന്ന് തവണ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ തവണ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നബിയെ, ഞാൻ ഇവിടെ ഉണ്ട്, പേടിച്ചതാണ്. എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടാകുമോ എന്ന പേടിയിൽ അയാൾ മിണ്ടാതിരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ അടുത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിൻ്റെ പരിചയത്തിൽപ്പെട്ട ഇന്നയാൾ അയാൾ മരിച്ചിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കടം ബാധ്യതയായി ബാക്കിയുണ്ട്. നിങ്ങളുടെ സഹോദരൻ്റെ കടം നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ കൊടുക്കാം, എങ്കിൽ അവൻ്റെ ശിക്ഷ അത് ഒഴിവാക്കപ്പെടുന്നതാണ്. അതല്ല എങ്കിൽ അവനെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയിലേക്ക് വിട്ടുകൊടുക്കാവുന്നതാണ്. വളരെ ഗൗരവപ്പെട്ട കാര്യമാണ് കടവുമായി ഒരാൾ മരിക്കുക എന്നത്. നിങ്ങളുടെ പരിചയത്തിലുള്ളവർ, അതല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ അവർ മരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഒരാൾ മരിച്ചാൽ അയാൾക്ക് സമ്പത്തുണ്ട് എന്ന് വിചാരിക്കുക, അയാളുടെ അനന്തരാവകാശികൾക്ക് അത് വീതം വെക്കുന്നതിന് മുൻപ് ഏതാണ് ശ്രദ്ധിക്കേണ്ടത്? കടമാണ് കുട്ടിയാണ്. അയാൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് ഇന്ന ആളുകൾക്ക് ഇന്നതൊക്കെ കൊടുക്കണം. വസീയത്ത് നടപ്പാക്കുന്നതിന് മുൻപ് ഏതാണ് ചെയ്യേണ്ടത്? കടം വീട്ടുകയാണ് വേണ്ടത്. കടം വീട്ടിയതിന് ശേഷമാണ് വസീയത്ത് നടപ്പാക്കേണ്ടത്. അതിനുശേഷമാണ് അനന്തര സ്വത്ത് വീതം വെക്കേണ്ടത്. വളരെ ഗുരുതരമായ കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ദാ അൻഹു. ഒരു മുഅ്മിനിൻ്റെ ആത്മാവ്, അവൻ്റെ കടം അതിൽ കെട്ടപ്പെട്ട നിലയിലാണ്. അത് അവനിൽ നിന്ന് വീടുന്നത് വരെ അവൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കടം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട. ചില ആളുകൾ ചിലപ്പോൾ സദഖ കൊടുക്കും, പക്ഷെ കടം ഉണ്ടാവും, അത് വീട്ടിട്ടുണ്ടാവും. കടം വീട്ടുക എന്നത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്.
മരിച്ചവർക്ക് വേണ്ടി ചെയ്യാവുന്ന രണ്ടാമത്തെ കാര്യം ദുആ ആണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. സദഖയേക്കാൾ അഫ്ളായിട്ടുള്ളത് പ്രാർത്ഥനയാണ്. സദഖയേക്കാൾ ചില ആളുകൾ സദഖ ധാരാളം കൊടുക്കും, ചാക്ക് കണക്കിന് പരിവർത്തനം. പക്ഷെ ദുആ ചെയ്തോ, പ്രാർത്ഥിച്ചോ, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നിസ്കാരങ്ങളിൽ ദുആ ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവും, പിന്നെ മറന്നുപോകും. ദുആ ആണ് ഏറ്റവും അഫ്ളായിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതല ഇൻസാനു ഖതഅ അൻഹു അമലു, ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം അതോടുകൂടി മുറിയുന്നതാണ്, അവസാനിക്കുന്നതാണ്. ഇല്ല മിൻ സലാസ്, മൂന്ന് കാര്യങ്ങളൊഴികെ. ആ മൂന്ന് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖത്തിൻ ജാരിയ, ഒന്നാമത്തേത് നിലനിൽക്കുന്ന സദഖയാണ്. ഒരാളൊരു കിണർ കുഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത് നിലനിൽക്കുന്ന സദഖയാണ്. മസ്ജിദിലേക്ക് ഒരു മുസ്ഹഫ് വഖഫ് ചെയ്തിട്ടുണ്ട്, അത് ഒരു ജാരിയായ സദഖയാണ്, നിലനിൽക്കുന്ന സദഖയാണ്. അതല്ലെങ്കിൽ ഒരു കനാല് വെള്ളം ആളുകൾക്ക് അതിനുള്ള സ്ഥലം വിട്ടു കൊടുത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ഒരു വഴി ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ സദഖയാണ്. വീട്ടിലേക്ക് ഒരാളുടെ വീട്ടിലേക്ക് പോകാൻ നിന്റെ സ്ഥലത്ത് നിന്ന് കുറച്ച് സ്ഥലം ഒഴിച്ചു കൊടുത്താൽ അയാൾക്ക് സൗകര്യമാവും. സദഖ ജാരിയയാണത്, നിലനിൽക്കുന്ന പ്രതിഫലമുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ ഒരു മസ്ജിദ് പണിതിട്ടുണ്ട്, അതല്ലെങ്കിൽ ദീൻ പഠിക്കുന്ന അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ദീൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ നിലനിൽക്കുന്ന സദഖയാണ്. സദഖത്തിൻ ജാരിയ, ഒന്നല്ലെങ്കിൽ നിലനിൽക്കുന്ന പ്രതിഫലമാണ്. ഔ ഇൽമിനി ഉൻതഫഉ ബിഹി, അതല്ലെങ്കിൽ അവൻ വിട്ടേച്ചു പോയ ഉപകാരപ്രദമായ വിജ്ഞാനമാണ്. വളരെ വളരെ മഹത്തരമായ പ്രവർത്തനമാണത്. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ വലദിൻ സാലിഹിൻ യദ്ഉ ല, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനമാണ്. നോക്കണം നിങ്ങൾ, മക്കളെ സാലിഹീങ്ങളായി വളർത്തണം എന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഈ ഹദീസ് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലദിൻ യദ്ഉ ലഹു എന്നല്ല, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകൻ എന്നല്ല, ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം. മക്കളെ സാലിഹീങ്ങളാക്കിയാൽ അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഉപകാരമുള്ളത്. വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ വലദിൻ സാലിഹിൻ, നല്ല ഒരു സന്താനം സദഖ നൽകിയാലെന്ന് പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. അപ്പോൾ പ്രാർത്ഥനയാണ് സദഖ നൽകുന്നതിനേക്കാൾ അഫ്ളായിട്ടുള്ളത്. പക്ഷേ സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിൽ പൊതുവെ കാണപ്പെടുന്ന തെറ്റായ പ്രവണതകളിലൊന്നാണ്, മാപ്പിയമ്മ മരിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് വേണ്ടി അവരെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ പോലും പ്രാർത്ഥിക്കുക, അല്ലാതെ തന്നെ പ്രാർത്ഥിക്കണം. നിസ്കാരത്തിലും മറ്റു സന്ദർഭങ്ങളും ദുആ ചെയ്യണം. വാപ്പാൻ്റെ ഓർമ്മകൾ പറയുമ്പോൾ, ഉമ്മാൻ്റെ ഓർമ്മകൾ പറയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. വാപ്പ ഉമ്മ എന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പറയാനുള്ള സന്ദർഭമാണത്. അറബികൾ പൊതുവെ എന്ത് പറയും? വഫർ അള്ളാഹു ലഹു റഹിമഹുല്ലാ റഹ്മത്തുല്ലാഹി അലൈഹി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിൻ്റെ ഉപ്പാനെ കുറിച്ചും ഉമ്മാനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ മരിച്ചുപോയ നിൻ്റെ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളെ ആരെക്കുറിച്ച് ആകട്ടെ, അവരെക്കുറിച്ച് സംസാരിക്കും, അള്ളാഹുവിന് പുറത്തു കൊടുക്കട്ടെ എന്ന് നീ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ മരിച്ചുപോയവർക്ക് വേണ്ടി ധാരാളമായി ദുആ ചെയ്യുക. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ബാക്കി വെക്കുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന നന്മകൾ അതിന് സമാനമായ നന്മ അള്ളാഹു അവിടെ ബാക്കി വെക്കും. നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്താൽ, നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് നാം മറന്നുപോകുന്ന കാര്യങ്ങളിലൊന്നാണ്. നിസ്കാരത്തിൽ പ്രാർത്ഥിക്കണം. പ്രത്യേകമായുള്ള പ്രാർത്ഥനകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി പറഞ്ഞത് എന്താണ്? അവർ വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, അള്ളാഹുവേ ഞങ്ങൾക്ക് മുൻപ് ഈമാൻ സ്വീകരിച്ചു പോയ മുഅ്മിനീങ്ങളായ ആളുകൾ, അവർക്ക് അള്ളാഹു നീ പുറത്തു കൊടുക്കണമേ. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾക്ക് ഒരൊറ്റ സെക്കൻഡിൽ കോടിക്കണക്കിന് പ്രതിഫലം കിട്ടാൻ കാരണമാകുന്ന നന്മയാണിത്. ഒറ്റ സെക്കൻഡാണ് ഇതിന് വേണ്ടത്. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, നമുക്ക് മുൻപ് ഈമാൻ സ്വീകരിച്ച എത്ര ആളുകളുണ്ട്? ആദം നബി മുതൽ ഇത്രയും കാലം എത്ര ആളുകൾ ഈമാൻ സ്വീകരിച്ചവരുണ്ട്?
അവർക്ക് വേണ്ടിയെല്ലാം ഒരു നിമിഷം കൊണ്ട് നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് വേണ്ടിയെല്ലാം എത്രയെത്ര കോടിക്കണക്കിന് പ്രതിഫലം നിനക്ക് നൽകപ്പെടാൻ കാരണമാകുന്ന നന്മയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ നന്മകളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുൽ ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന, ഒരു മനുഷ്യൻ അയാൾ പരലോകത്തെത്തിയാൽ അയാൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകപ്പെടും, വലിയ പദവിയാണ്. അപ്പോൾ അയാൾ പറയും, ഫയഖൂലു അന്ന ഹാദാ, അയാൾ പറയും, അല്ലാഹു എനിക്കെങ്ങനെയാണ് ഇത് കിട്ടിയത്, ഈ പദവി ലഭിക്കാൻ മാത്രമുള്ള പ്രവർത്തനം ഞാൻ ചെയ്തിട്ടില്ല. അയാളുടെ ഒപ്പമുള്ള ആളുകൾ വലിയ വലിയ പദവികളുള്ള ശ്രേഷ്ഠവാന്മാരായ ആളുകളാണ്, വലിയ വലിയ ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഉന്നതമായ പദവികളുള്ളവരോടൊപ്പമാണ് അയാൾ ഇരിക്കുന്നത്. അതിനു മാത്രമുള്ള പ്രവർത്തനം ഞാൻ ചെയ്തിട്ടില്ല, എങ്ങനെയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയുഖാൽ, അയാളോട് പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക ലക, എൻ്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയതുകൊണ്ടാണ്. അത് മക്കളോട് പറഞ്ഞു പഠിപ്പിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ചിന്തകളിൽ ഒന്നുകൂടിയാണിത്. ഭാര്യയോട്, മക്കളോട്, നമ്മുടെ അടുത്തുള്ള ആളുകളോട്, നമ്മുടെ അടുത്ത പരിചയത്തിലുള്ളവരോട് നിങ്ങളെങ്ങനെ പെരുമാറുന്നോ, എത്ര നന്നായി പെരുമാറുന്നോ, അത്രയും അവർ നിങ്ങൾ നിങ്ങളുടെ മരണത്തിനെ ഓർക്കും, നിങ്ങൾക്ക് വേണ്ടി അവർ ദുആ ചെയ്യും. നിങ്ങളുടെ സ്വഭാവം നന്നാക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ചിന്തകളിലൊന്നാണത്. മരിക്കുന്ന സന്ദർഭത്തിൽ സഹാബികൾ, അവർക്കുണ്ടായിരുന്ന പേടി, അബുദർദ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് വഫാത്തടുത്തു എന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടപ്പോൾ തന്നോടൊപ്പം ഉണ്ടായിരുന്ന കുതിരയുണ്ട്, അദ്ദേഹം യാത്ര ചെയ്യുന്ന കുതിരപ്പുറത്താണ്. ആ കുതിരയുടെ അരികിൽ അദ്ദേഹം ചെന്നു, അതിൻ്റെ പേര് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിനക്കറിയാം നിനക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു ഭാരം ഞാൻ ഇന്നുവരെ നിൻ്റെ മുതുകിൽ കയറ്റിയിട്ടില്ല, നിനക്ക് പ്രയാസമുണ്ടാക്കുന്ന ദൂരം നിന്നെ ഞാൻ യാത്ര ചെയ്യിപ്പിച്ചിട്ടില്ല, നാളെ അള്ളാഹുവിൻ്റെ അരികിൽ എന്നെക്കുറിച്ച് നീ പരാതി പറയരുത്. കുതിരയോടാണ് അദ്ദേഹം പറയുന്നത്, കുതിരയോടാണ്. മനുഷ്യന്മാരോട് നമ്മൾ എന്താണ് പറയേണ്ടത്? മരിച്ചവർക്ക് വേണ്ടി ചെയ്യാവുന്ന രണ്ടാമത്തെ കാര്യം ദുആ ആണ്, പ്രാർത്ഥനയാണ്. അത് നിനക്ക് നന്മകൾ ചെയ്ത എല്ലാവർക്കും വേണ്ടി നീ ദുആ ചെയ്യാൻ ശ്രദ്ധിക്കണം. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, ഉസ്താദുമാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഇങ്ങനെ ജീവിതത്തിൽ പലരുമുണ്ട്, നീ അറിയാത്ത മുഅ്മിനീങ്ങളുണ്ട്. ഇവർക്കെല്ലാം ദുആ ചെയ്യാൻ നമ്മുടെ ദുആയിൽ നിന്നൊരു പങ്ക് അവർക്കുണ്ടായിരിക്കണം. പണ്ഡിതന്മാർ, അൽ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഞാൻ ഇമാം ഷാഫിഈ അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിന് ശേഷം ഒരു രാത്രി നിസ്കാരത്തിൽ പോലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തതായിട്ടില്ല. ഒരു രാത്രി നിസ്കാരത്തിൽ നിങ്ങൾ കിതാബുകൾ എടുത്ത് നോക്കിയാൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്, അദ്ദേഹവും ഇമാം അഹമ്മദും റഹിമഹുല്ലാഹ്, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളുള്ളതായി കാണാം, അതെ, അഭിപ്രായ വ്യത്യാസങ്ങൾ. പക്ഷേ അദ്ദേഹം പറയുകയാണ്, ഇമാം അഷ്ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു രാത്രി നിസ്കാരവും എനിക്കുണ്ടായിട്ടില്ല. നോക്കൂ നിങ്ങൾ. അപ്പോൾ ഉസ്താദുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദീനിന് സേവനം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രക്ഷിതാക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി. ദുആകളിൽ ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം സ്ഥാനമുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരാൾ നന്മ ചെയ്താൽ ഫകാഫിഊഹു, നിങ്ങൾ അയാൾക്ക് പകരമായി നന്മ ചെയ്യണം. ഒരാൾ നിനക്കൊരു ദുനിയാവിലോ അഹിറത്തിലോ ഒരു നന്മ ചെയ്തു എന്നായിരിക്കും, അതിന് പകരം നീ ചെയ്യണം. നിങ്ങൾക്ക് അയാൾക്ക് പകരമായി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, അത്ര വലിയ അനുഗ്രഹമാണ് അയാളെ കൊണ്ടുണ്ടായത്, വലിയ കാര്യമാണ് അയാളെ കൊണ്ട് കിട്ടിയത് എങ്കിൽ, നിങ്ങൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക, അയാൾ ആ ചെയ്ത നന്മയ്ക്ക് പകരമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നതുവരെ.
അയാൾ നിങ്ങൾക്ക് ചെയ്തു തന്ന നന്മക്ക് പകരം നിങ്ങൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ നിങ്ങൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ലഭിക്കുന്ന നിഅമത്തുകൾ ഏറ്റവും വലുത് ദീനിയ നിഅമത്താണ്, അള്ളാഹുവിൻ്റെ ദീൻ. അത് പറഞ്ഞു നൽകുന്ന ഉലമാക്കൾ, പണ്ഡിതന്മാർ, കഴിഞ്ഞുപോയ സഹാബിമാർ, താബിഈങ്ങൾ, അവർക്ക് ശേഷമുള്ളവർ, അവരാണ് ഈ ദീന് നമുക്ക് എത്തിച്ചു തന്നത്. അതുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി ദുആ ചെയ്യണം, ദീനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ദുആ ചെയ്യണം, അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യം, ചില ആളുകളുടെ ധാരണ പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞാൽ മാത്രമാണ് റഹിമഹുല്ലാ എന്ന് പറയേണ്ടത് തന്നെയാണ്. വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പേരൊക്കെ പറഞ്ഞു റഹിമഹുല്ലാ. സാധാരണ ഒരു മുസ്ലിമാണെങ്കിൽ, അയാൾ മരിച്ചിട്ടുണ്ട് എങ്കിൽ, അയാൾക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്യാം. റഹിമഹുല്ലാ എന്ന വാക്ക് പണ്ഡിതന്മാർക്ക് മാത്രം പ്രത്യേകമാക്കിയതിൽ എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹു അയാൾക്ക് കാരുണ്യം ചൊരിയട്ടെ എന്നാണ്. ആ പ്രാർത്ഥന മരിച്ചവരുടെ പേര് പറയുമ്പോൾ മുസ്ലിമീങ്ങളാണ് എങ്കിൽ, മുഅ്മിനീങ്ങളാണ് എങ്കിൽ, അവർക്കു വേണ്ടി ഈ പ്രാർത്ഥന നാം മറക്കാൻ പാടില്ല. അത് ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അറബിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല എങ്കിൽ, മലയാളത്തിൽ പറയാം, അള്ളാഹുക്ക് പുറത്തു കൊടുക്കട്ടെ, അള്ളാഹുവർക്ക് കാരുണ്യം ചൊരിയട്ടെ. ഈ ദുആ മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന വലിയ നന്മകളിലൊന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആൾ മരിച്ചു എന്ന് പറഞ്ഞ ചില ആളുകൾ ചിലപ്പോൾ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ അവൻ്റെ മനസ്സിൽ നിന്ന് പടിയിറങ്ങില്ല, പക്ഷേ അവന് വേണ്ടി ദുആ ചെയ്തോ എന്ന് ചോദിച്ചാൽ അവൻ്റെ ഉത്തരം വളരെ പോക്കായിരിക്കും. അങ്ങനെ അവൻ പാടില്ല. നിൻ്റെ നിനക്ക് അവരോടുള്ള സ്നേഹം നിനക്ക് എങ്ങനെയാണ് ഇത് ഫലം ചെയ്യാൻ സാധിക്കുക? ചില ആസാറുകളിൽ വന്നതുപോലെ, ഹദീസിൽ വന്നതല്ല എന്നാലും ചില ആസാറുകളിൽ വന്നതുപോലെ, ഖബറുകളിലുള്ളവർ അവർ പറയുമത്രേ, ജീവിച്ചിരിക്കുന്നവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അത് വലിയ വലിയ പ്രകാശമായാണ് ഞങ്ങളുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി നടത്തുന്ന ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ ഖബർ ഒരാളെ മറമാടിയതിന് ശേഷം അവിടെ നിന്ന് പറഞ്ഞത് എന്താണ്? നിങ്ങളിതാ എസ് അലൂലി അഖീകും തസ്ബീത്, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി ഖബറിൽ അയാളെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചോദിക്കുക. ഫഇന്നഹുൽ ആന യുസ്അൽ, ഇപ്പോൾ അദ്ദേഹം ഖബറിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഖബറിന് ചുറ്റുമുള്ള ഈ തസ്ബീത് എന്ന പ്രാർത്ഥന യാന്ത്രികമായിട്ടുണ്ട്. ഒരാളങ്ങനെ ചൊല്ലിക്കൊടുക്കും, വേറുള്ളവരങ്ങനെ ചൊല്ലി, എന്താണ് പറയുന്നത് എന്നറിയില്ല, എന്താണ് പറയുന്നതിൻ്റെ അർത്ഥമെന്നറിയില്ല. സഹോദര, നീ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന, ചിലപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഇയാളെ നീ ഓർത്തോളം തന്നെയല്ല. ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അത്ര അടുത്ത ബന്ധമില്ലാത്ത, നിനക്ക് അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയാണ് അവിടെ ഇരുന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ദുആ ചെയ്യാനുള്ളത്. അതിങ്ങനെ സംഘമായി ചെല്ലുക എന്നത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതല്ല, മറിച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇന്ന് നാട്ടിൽ ആളുകൾക്ക് ദുആ അറിയാത്തത് കൊണ്ട് ചിലർ പറഞ്ഞു കൊടുക്കുന്നതാണ്, അതൊന്നോ രണ്ടോ തവണ പറഞ്ഞു കൊടുത്താൽ മതി അത് പഠിക്കുന്നവരെ. ഓരോരുത്തരും അർത്ഥമറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അവിടെ നിന്ന് ആ പ്രാർത്ഥന, അവിടെ ചൊല്ലിക്കൊടുക്കുന്ന പ്രാർത്ഥന ഹദീസിൽ വന്നതല്ല, അത് ആ ആശയത്തിൽ ചിലർ പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പ്രാർത്ഥനയാണ്. അതോ അതല്ലെങ്കിൽ അതിന് സമാനമായ പ്രാർത്ഥനകളോ നിനക്ക് പ്രാർത്ഥിക്കാം. നീ അറബിയിൽ നിനക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല, എന്നാൽ മലയാളത്തിൽ ദുആ ചെയ്യുക. അവിടെ നിന്നിട്ട് അള്ളാഹുവിനെ സഹായിക്കണം റബ്ബേ, അവൻ്റെ ഖബർ നീ വിശാലാക്കി കൊടുക്കണം, അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾ നീ എളുപ്പമാക്കി കൊടുക്കണേ. നീ അതേപോലൊരു ദിവസം അവിടെ കിടക്കുന്നുണ്ട്, ഇതേപോലൊരു ദിവസം നിനക്കോടെ വരാനുണ്ട്. ആ ആത്മാർത്ഥമായ ചിന്തയോടുകൂടിയായിരിക്കണം നീ അവിടെ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഖബറുകൾക്ക് ചുറ്റുപാടും നോക്കിയാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രയാസങ്ങളുടെ കാരണം നിങ്ങൾക്ക് കണ്ടെത്തണം. നിങ്ങൾ ഖബറിൻ്റെ അടുത്ത് പോയാൽ മതി, പല നിലക്കും മരണമോർക്കേണ്ട, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്ന സന്ദർഭത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആ സന്ദർഭം അവിടെ വരെ ആളുകൾ ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ വരെ ആളുകൾ ചിരിക്കണം. ഇവിടെ വരെ നീ ചിരിച്ചു, നീ എവിടെയാണ് കരയാൻ പോകുന്നത്? എവിടെയാണ് നീ ഇനി പരലോകത്തെക്കുറിച്ച് ആലോചിച്ച് കരയാനുള്ളത്? ഇമാം താവൂസ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ കാലഘട്ടത്തിൽ മരണ വീടുകളിലേക്ക് പോയാൽ ആരാണ് മരിച്ച വ്യക്തിയുടെ കുടുംബക്കാരെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാറില്ലായിരുന്നു, കാരണം എല്ലാവരും കരയാണ്. മരിച്ച വീട്ടിൽ വന്നവൻ മരണത്തെക്കുറിച്ച് ഓർത്ത് കരയുന്നു, കുടുംബക്കാർ ഈ മരിച്ച ആളെക്കുറിച്ച് ഓർത്ത് കരയും, എല്ലാവരുടെയും മുഖം വേദന. ഇന്ന് ചിലപ്പോൾ സുബ്ഹാനല്ലാഹ് ചില മരണ വീട്ടിൽ പോയാൽ മരിച്ച വ്യക്തിയെ തഅസിയ നടത്താനുള്ള സുന്നത്ത് അല്ലേ, അവർക്ക് അവരെ ആശ്വസിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പഠിപ്പിച്ചു എന്ന പ്രാർത്ഥനകളുണ്ട്.
ഇന്ന ലില്ലാഹി മാ അഖദ വ ലഹു മാ അത വ കുല്ലു ഷൈഇൻ ഇൻദല്ലാഹി ബിഅജലി മുസമ്മ ഫൽതസ്ബർ വൽതഹ്തസിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എടുത്തത് അവനുള്ളതാണ്, അവൻ നൽകിയതും അവനുള്ളതാണ്. അവൻ നൽകിയ വകുല്ലു ഷൈഇൻ ഇൻദല്ലാഹി ബിഅജലി മുസമ്മ, എല്ലാ കാര്യവും അല്ലാഹുവിൻ്റെ അരികിൽ ഒരു അവധി വരെ മാത്രമാണ്. ഫൽതസ്ബർ, നീ ക്ഷമിക്കുക. വൽതഹ്തസിബ്, നീ അല്ലാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കുക. ഇത് തഅസിയത്തിൻ്റെ വാക്കാണ്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ചില മരണ വീട്ടിൽ പോയാൽ മരിച്ച വീട്ടിലെ കുടുംബക്കാരൻ നമ്മെ വരവേൽക്കുന്നത് തന്നെ ചിരിച്ചുകൊണ്ടാണ്. നിങ്ങളെവിടെയായിരുന്നു, നിങ്ങളെ വിശേഷങ്ങൾ എന്താണ്, സുഖം തന്നെയാണോ, മരിച്ച വീട്ടിലാണോ, ഇങ്ങനെ സംസാരിക്കുക. നമ്മൾ അത് ചിരിക്കാനുള്ള സന്ദർഭമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ ഫലിയദ്ഹഖു കസീറൻ, അവർ ധാരാളമായി, ഫലിയദ്ഹഖു ഖലീലൻ വലിയബ്കു കസീറ, അവർ കുറച്ച് ചിരിക്കട്ടെ, ധാരാളമായി കരയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലം ലബകൈതും കസീറൻ വലദഹിക്തും ഖലീലൻ. എനിക്കറിയുന്നത് നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുണ്ടായിരുന്നുള്ളൂ, ധാരാളമായി നിങ്ങൾ കരയുമായിരുന്നു. ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ ചിരിക്കുകയാണെങ്കിൽ ഇനി അവിടെ പോയിട്ട് നമ്മൾ കരയാം. നമ്മെ പോലെ ജീവിച്ചൊരു മനുഷ്യനാണ്, അയാളുടെ പ്രതിഫലം എന്താണ് എന്ന് അറിയാൻ പോകുന്നൊരു ഘട്ടമാണ്, അതിലേക്കാണ് അയാൾ വെക്കാൻ പോകുന്നത്. ആ സന്ദർഭത്തിൽ ചിലപ്പോൾ കുയിക്കുന്നതിൻ്റെ തൊട്ട് മുന്നിൽ നിന്നിട്ട് ആളുകൾ ചിരിക്കാൻ, എങ്ങനെ ആളുകൾക്ക് ചിരിക്കാൻ പറ്റുന്നത്? സഹോദരങ്ങളെ, പരലോകത്തിൻ്റെ ചിന്ത ഖബറിൻ്റെ അരികിൽ വരെ നമുക്കുണ്ടാവുന്നില്ല എങ്കിൽ ഇനി എവിടെയാണ് നമുക്കതുണ്ടാവും? അപ്പോൾ അവിടെ നിങ്ങൾ ദുആ ചെയ്യേണ്ട സന്ദർഭമാണ്. അതിനുശേഷവും നിങ്ങൾ പ്രാർത്ഥിക്കണം, പക്ഷെ അവിടെയെങ്കിലും നിങ്ങളുടെ ദുആ ആത്മാർത്ഥമാകണം. വെറുതെ ഒരു വാക്ക് പറയലല്ല ഈ പ്രാർത്ഥന. റബ്ബേ, നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ കാര്യം കഷ്ടത്തിലാണ് എന്ന ബോധ്യത്തിലായിരിക്കണം നീ പ്രാർത്ഥിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഉദ്ഉല്ലാഹു അൻതും മുഖിനൂന ബിൽ ഇജാബ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കേണ്ട സ്ഥലമാണത്, ഖബറിൻ്റെ അരികിൽ. ഈ രൂപത്തിൽ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കണം. ഖബറിൻ്റെ അരികിൽ നിന്ന് വേർപിരിഞ്ഞാലും അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ, അയാളെക്കുറിച്ച് പറയുമ്പോൾ, അയാളുടെ സംഭവങ്ങൾ പറയുമ്പോൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഏത് പ്രാർത്ഥനയാണ് അല്ലാഹു സ്വീകരിക്കാൻ കരയില്ല, ആ ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചവർക്ക് വേണ്ടി പഠിപ്പിച്ച അനേകം പ്രാർത്ഥനകളുണ്ട്. അതിൽ മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന ഏറ്റവും വിശാലമായ, ഏറ്റവും മനോഹരമായ അർത്ഥമുള്ള പ്രാർത്ഥനയാണ്. അത് മയ്യത്ത് നിസ്കാരത്തിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാം, അതല്ലാതെ അതിന് പുറത്തും ഒരാൾക്ക് ദുആ ചെയ്യാം. ഒരു മരിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും മരിച്ച ആളുകളുടെ വാർത്തകൾ കേട്ടാൽ നമ്മളിൽ പലരും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്കിൽ അവസാനിപ്പിക്കാൻ, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പലരും മറക്കാം. പണ്ട് ഖബറിലേക്ക് പോകലും ജനാസ നിസ്കാരവും ഒക്കെ ഉണ്ടായിരുന്നു, എന്ന് പതക്കെ ഏതാണ്ട് പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടിട്ടാണുള്ളത്. അപ്പോൾ നമ്മളിൽ പലരും മരണ വാർത്തകൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ബന്ധമുള്ളവർ പരിചയമുള്ളവരാണെങ്കിൽ പോലും ഇന്നല്ല, ഇങ്ങനെയായിരുന്നു അയാൾ, ഇങ്ങനെയായിരുന്നു അയാൾ, അയാൾക്ക് വേണ്ടി ദുആ ചെയ്യണം, കൊണ്ട് പ്രാർത്ഥിക്കണം. അതിന് പറ്റിയ പ്രാർത്ഥനയാണ് മയ്യത്ത് നിസ്കാരത്തിലുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന നിങ്ങൾ സഹോദരങ്ങളെ പഠിക്കണം. നിങ്ങൾക്കത് ഏറ്റവും ആവശ്യമായി വരുന്ന ദിവസം എന്തായാലും ഉണ്ടാകും. വാപ്പ മരിച്ചാൽ ചില മക്കൾ ആ ദിവസം വന്നിട്ട് കാണാൻ തപ്പുന്നു, ഇതിൻ്റെ പ്രാർത്ഥന എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി. ഉമ്മ മരിച്ചാൽ അതിനു വേണ്ടി തപ്പുന്നത് കാണാം. സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളത് പഠിപ്പിച്ചു കൊടുക്കുക. മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന ഏറ്റവും നല്ല പ്രാർത്ഥനകളിലൊന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിച്ചവർക്ക് വേണ്ടി, ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സഹാബികളിൽ പലരും പല രൂപത്തിലുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അവർ അവരുടെ ഹൃദയത്തിൽ നിന്ന് നടത്തിയ പ്രാർത്ഥനകളാണ്. സുന്നത്ത് എന്ന അർത്ഥത്തിലല്ലാതെ ഈ പറഞ്ഞ പ്രാർത്ഥനകൾ ഈ അർത്ഥത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ അബ്ദുക്, അല്ലാഹുവേ മരിച്ച മനുഷ്യൻ നിന്റെ അടിമയാണ്, വബ്നു അബ്ദിക് നിന്റെ അടിമയുടെ മകനാണ്, വബ്നു അമതിക് നിന്റെ അടിയാത്തിയുടെ മകനാണ്. കാന യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹില്ല എന്ന കാര്യം അയാൾ സാക്ഷ്യം വഹിക്കാറുണ്ടായിരുന്നു. വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ അടിമയാണ്, നിന്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കാറുണ്ടായിരുന്നു. ഒരു മുസ്ലിമായിരുന്നു അല്ലാഹുവേ. വ അൻത അഅലമു ബിഹി, അല്ലാഹുവേ അവനെക്കുറിച്ച് നീ ഏറ്റവും അറിവുള്ളവനാണ്.
അല്ലാഹുമ്മ ഇൻ കാന മുഹ്സിനൻ ഫസ്ജിദ് ഫീ ഇഹ്സാനി, അല്ലാഹുവേ അവൻ നന്മ ചെയ്തിരുന്നവനായിരുന്നു എങ്കിൽ നീ അവൻ്റെ നന്മകൾ അധികരിപ്പിച്ചു നൽകണമേ. വഇൻ കാന മുസീഅൻ ഫതജാവസ് അൻ സയ്യിആത്തി, അല്ലാഹുവൻ തെറ്റുകൾ ചെയ്തിരുന്നവനായിരുന്നു എങ്കിൽ നീ അവന് പുറത്തു കൊടുക്കണമേ. അല്ലാഹുമ്മ ലാ തഹ്റിംന അജ്റഹു, അല്ലാഹുവേ അവനെക്കൊണ്ട് ഞങ്ങൾക്ക് നിശ്ചയിച്ച പ്രതിഫലങ്ങൾ നീ ഞങ്ങൾക്ക് നിഷേധിക്കരുതേ. എന്താ പറഞ്ഞിടത്ത് ഈ പ്രാർത്ഥന പലരും കേട്ടിട്ടുണ്ടാവും. ഒരാൾ മരിച്ചാൽ അയാളെക്കൊണ്ട് നമുക്ക് ലഭിക്കാൻ കുറച്ച് പ്രതിഫലങ്ങളുണ്ട്. എന്തൊക്കെയത്? ജനാസസ്കാരത്തിന് പോവൽ, ജനാസയെ പിന്തുടരൽ, ഖബർ അടക്കുന്നത് വരെ അവിടെ തന്നെ നിൽക്കൽ, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു വരാം അല്ലേ. അത് ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഖിറാത്ത് പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. വലിയ പ്രതിഫലമാണ് അത്. ആ പ്രതിഫലം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തടയരുതേ എന്നാണ് പറഞ്ഞത്. അല്ലാഹുമ്മ ലാ തഹ്റിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം നീ ഞങ്ങളെ ഫിത്നയിലാക്കരുതേ. എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു, ഇനി ഞങ്ങളിവിടെ ജീവിക്കുന്നവരാണ്, മുസ്ലിമായിട്ടല്ലാതെ അല്ലാഹുവെ നീ ഞങ്ങളെ മരിപ്പിക്കരുതേ. അതാണ് അതിൻ്റെ അർത്ഥം. അയാളുടെ മരണശേഷം ഞങ്ങളെ അല്ലാഹുവെ നീ ഹിദായത്തിൽ നിന്ന് തെറ്റിക്കരുതേ എന്നാണ് ആ പറഞ്ഞ പ്രാർത്ഥനയുടെ അർത്ഥം. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം നടത്തിയെന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇതുപോലുള്ള പ്രാർത്ഥനകളുണ്ട്, ഹൃദയത്തിൽ തട്ടിയ ദുആകൾ മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് സാധിക്കും. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ ദുആആണ്, ഏറ്റവും വലിയ നന്മ ദുആആണ്. ചില ആളുകൾ ചിലപ്പോൾ വിളിച്ചു വയ്ക്കാറുണ്ട്, ഗൾഫിലാണ്, എൻ്റെ വാപ്പ നാട്ടിലാണ്, ആ വാപ്പ നാട്ടിൽ നിന്ന് മരിച്ചിട്ടുണ്ട്, ഞാൻ വാപ്പാക്ക് വേണ്ടി ഇവിടെ നിന്ന് മയ്യത്തുസ്കരിക്കണോ. അല്ലാഹു അഅലം, പണ്ഡിതന്മാരിൽ വലിയൊരു ഭാഗം മറഞ്ഞ മയ്യത്തിനു വേണ്ടിയുള്ള നിസ്കാരം സാധാരണക്കാരായ ഓരോരുത്തരും മരിക്കുന്നതിനനുസരിച്ച് നിസ്കരിക്കാൻ അനുവാദം നൽകിയിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. അവിടുന്ന് സഹാബികളിൽ പലരും ദൂരപ്രദേശങ്ങളിൽ നിന്ന് മരിച്ചിട്ടുണ്ട്. അവിടെ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടുന്ന് നിസ്കരിച്ച ഒരു സംഭവമുള്ളത് നജാഷിക്ക് വേണ്ടിയാണ്. അബിസീനിയയിലുണ്ടായിരുന്ന മുസ്ലിമായിരുന്ന നജാഷി എന്ന ഭരണാധികാരിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അവിടെ അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കാൻ വേറെ ആരുമില്ല, അതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇസ്ലാമിന് പൊതുവായ സഹായങ്ങൾ ചെയ്യുന്ന വലിയ വ്യാപകമായ നന്മകൾ ചെയ്ത പണ്ഡിതന്മാർ, ഭരണാധികാരികൾ, അങ്ങനെയുള്ളവർ മരിച്ചാൽ മുസ്ലിം ഉമ്മത്ത് അവർക്കൊക്കെ ഇയാളുമായി ബന്ധമുണ്ട് എന്നതുകൊണ്ട് അവർക്ക് ഗായിബിൻ്റെ മയ്യത്ത്, മറഞ്ഞ മയ്യത്തിനു വേണ്ടി നിസ്കരിക്കാം. അതല്ലെങ്കിൽ ഓരോ സാധാരണക്കാരനായ വ്യക്തി മരിക്കുമ്പോഴും മയ്യത്ത് നിസ്കാരം നിർവഹിക്കേണ്ടതില്ല. എന്നാൽ ഒപ്പം നമ്മൾ പറയേണ്ട കാര്യം എന്താണ്? സഹോദര, നീ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിലും നിനക്ക് ദുആ ചെയ്യാം. ചിലപ്പോൾ അലസമായി മയ്യത്ത് നിസ്കാരം നിർവഹിച്ച ഒരാളുടെ നിസ്കാരത്തെക്കാൾ ഈ മരിച്ച വ്യക്തിക്ക് ഉപകാരപ്പെടുക നീ ആത്മാർത്ഥമായി നടത്തുന്ന ദുആ ആയിരിക്കും. അപ്പോൾ ഈ രൂപത്തിൽ മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് നാം മറക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, മരിച്ചവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളിലൊന്ന്, അവർ മരിച്ചാലും അവരുമായി ബന്ധപ്പെട്ട ആളുകൾ അവരെ സഹായിക്കുക എന്നതാണ്. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, ചോദിച്ചറിയുക എന്നതാണ്. അത് മരിച്ചവരോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ നന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ അർത്ഥത്തിൽ സൂചന നൽകിയ അനേകം ഹദീസുകൾ, അതിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഹദീസുകളിലൊന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൻ്റെ സംഭവമാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അദ്ദേഹം മദീനയിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ഒട്ടകത്തിനോടൊപ്പം ഒരു കഴുതയെ കൂടി ഒപ്പം കരുതും. ഒട്ടകത്തിൻ്റെ മേലിരുന്ന് യാത്ര ക്ഷീണിച്ചാൽ കഴുത പുറത്തേക്ക് മാറും. അതുപോലെ തലമറക്കുന്നതിന് വേണ്ടി നല്ല ഒരു തലപ്പാവും അദ്ദേഹം കയ്യിൽ കരുതുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം യാത്ര പുറപ്പെട്ടു. കുറച്ചങ്ങെത്തിയപ്പോൾ ഉണ്ട് ഒരു അറാബി ദൂരെ നിന്ന് നടന്നു വരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ആ മനുഷ്യനോട് ചോദിച്ചു, അലസ്ത ഫുലാൻ ഇബ്നു ഫുലാൻ, നീ ഇന്നയാളല്ലേ, നിങ്ങൾ ഇന്നയാൾ തന്നെയല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ഇന്നയാളാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഈ മനുഷ്യനോട് പറഞ്ഞു, ഇതാ ഇത് എൻ്റെ കഴുതയാണ്, നിങ്ങളിതിൻ്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യണം. അദ്ദേഹം തൻ്റെ തലപ്പാവ് എടുത്ത് ഈ അറാബിയുടെ അറാബിക്ക് ധരിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് തിരിച്ചുപോയി.
ഒപ്പമുണ്ടായിരുന്ന ആളുകൾ അത്ഭുതത്തോടുകൂടി ഇബ്നു ഉമറിനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ അറാബിക്ക് ഇത്ര വലിയ ആദരവ് നൽകിയത്? അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന മിൻ അബറിൽ ബിർരി സിലത്ത് അർറജുലി അഹ്ല വുദ്ദി അബീഹി ബഅദ അൻ യുവല്ലി, ഇന്ന മിൻ അബറിൽ ബിർരി സിലത്ത് അർറജുലി അഹ്ല വുദ്ദി അബീഹി ബഅദ അൻ യുവല്ലി. വാപ്പയോട് ഒരാൾക്ക് ഒരു മകന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയിൽപ്പെട്ടതാണ് മകനോ, നന്മ എന്നല്ല പറഞ്ഞത്, ഏറ്റവും വലിയ നന്മയിൽപ്പെട്ടതാണ് വാപ്പ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്ന ആളുകൾ, അദ്ദേഹത്തിന് പ്രിയമുണ്ടായിരുന്ന ആളുകൾ അവരുമായി ബന്ധം നിലനിർത്തുക എന്നത്, അവരുമായി ബന്ധം ചേർക്കുക എന്നത് ഒരാൾക്ക് തൻ്റെ പിതാവിനോട് ചെയ്യാൻ കഴിയുന്ന, മാതാവിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന അബാഹു കാന സദീഖൻ ലിഉമർ, ആ വന്ന അറബി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ വാപ്പയായ ഉമർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു. അറബി സുഹൃത്തായിരുന്നല്ല, ആ അറബിയുടെ മകനാണത്. ആ വന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ വാപ്പയായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹവുമായി സുഹൃത് ബന്ധമുള്ളയാളായിരുന്നു. മരിച്ചതിന് ശേഷം മരിച്ചവർക്ക് ഉണ്ടായിരുന്ന ബന്ധങ്ങൾ നിലനിർത്തുക എന്നത് അവരോട് ചെയ്യുന്ന നന്മയിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹു വഫാത്തായി, അതിനുശേഷം ആയിഷ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്, അവിടുന്ന് എപ്പോഴെല്ലാം ആടിനെ അറുത്താലും ഖദീജയുടെ കൂട്ടുകാരികൾക്ക് അത് കൊടുത്തേക്കുമായിരുന്നു. എന്തിനാണത്? ഖദീജ റളിയല്ലാഹു അൻഹ അവർ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. വാപ്പ ജീവിതകാലത്ത് ഒരാളെ സഹായിച്ചിരുന്നു, അപ്പം മരിച്ചാൽ അത് തുടരാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ തുടരുക, അല്ലെങ്കിൽ നല്ല വാക്കുകൊണ്ടെങ്കിലും അത് തുടരാൻ ശ്രമിക്കുക. വാപ്പയുടെ നന്മകൾ നീ തുടർത്തുക എന്നത് വാപ്പയോട് നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മകളിൽപ്പെട്ടതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബന്ധപ്പെട്ട ഒരാൾ മരിച്ചാൽ പിന്നെ ഒരു ബന്ധവുമില്ല എന്ന അവസ്ഥ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. മറിച്ച് അയാളുടെ കുടുംബവുമായി അവരുടെ അവസ്ഥകൾ അറിയുക എന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന, ആരോപണങ്ങൾ പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള, ആരോപണങ്ങൾ പറഞ്ഞിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ശത്രുക്കളിൽ വളരെ വലിയ ശത്രുവായിരുന്ന ഒരാൾ, അദ്ദേഹം മരിച്ചു. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, അങ്ങനെ അദ്ദേഹം മരിച്ചപ്പോൾ ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ അരികിൽ സന്തോഷമുള്ള മുഖവുമായി കൊണ്ട് വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നയാൾ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇബ്നു തൈമിയ അദ്ദേഹം ദേഷ്യം പിടിച്ചു. അദ്ദേഹം ഉടനെ തന്നെ തൻ്റെ വീട്ടിൽ നിന്നിറങ്ങി ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് എത്തി. അദ്ദേഹത്തിൻ്റെ ശത്രുവായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ അടുത്ത് ചെന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കിതാ എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് ചോദിക്കാൻ മടി കാണിക്കരുത്, എനിക്ക് ചെയ്യാൻ കഴിയുന്ന എന്തൊരു കാര്യവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. എന്തൊരു പണ്ഡിതന്മാരുടെ സ്വഭാവമാണത്, ഉലമാക്കൾ അങ്ങനെയാണ്, അത് ഇൽമിൻ്റെ അടയാളമാണ്. നമ്മൾ പണ്ടെന്തോ തെറ്റിയതിരിക്കും, ഏതോ കാലത്ത് എന്തോ ഒരു വാക്കുകൾ ദേശത്ത് പറഞ്ഞിരിക്കും, മരിച്ചാലും ഞാനത് മറക്കൂല, അത് ഞാൻ പരലോകത്തേക്ക് ബാക്കി വെച്ചതാണ്. എന്താണ് പരലോകമെന്നാൽ നീ വിചാരിക്കുന്നത്? എന്താണ് ഈ ബാക്കി വെക്കൽ കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത്? നിന്നെ അയാൾ അടിച്ചു, അവിടെ പോയിട്ട് അടിച്ചിട്ട് പകരം വീട്ടിയിട്ട് നിനക്ക് അങ്ങ് രക്ഷപ്പെടാമെന്നാണോ നീ കരുതുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാൾ മരിച്ചാൽ അയാൾക്ക് ചെയ്യാവുന്ന നന്മകളിൽ പെട്ടതാണ് അയാളുമായി ബന്ധമുള്ള ആളുകൾ അവരുമായി ബന്ധം നിലനിർത്തുക എന്നത്. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് അവരുടെ ഖബറുകൾ സന്ദർശിക്കുക എന്നത്, സിയാറത്ത് ചെയ്യുക എന്നത്. ഖബർ സന്ദർശനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അനുവദിച്ച കാര്യങ്ങളിൽ ഒന്നാണ്. അവിടുന്ന് പറഞ്ഞു, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക, ഫഇന്നഹ തുദക്കിറുകുമുൽ മൗത്ത്, അത് നിങ്ങളെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹ തരിഖുൽ ഖൽബ്, അത് ഹൃദയത്തിന് നൈർമല്യം നൽകുന്നതാണ്. ഹൃദയം കട്ടിയായിട്ടുണ്ട് എങ്കിൽ
അതിൻ്റെ കാഠിന്യം കുറക്കാൻ അത് സഹായിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ ഖബറിന് അരികിൽ ഒറ്റക്ക് പോയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തിന് മുൻപും അതല്ലാത്ത സന്ദർഭങ്ങളിലുമെല്ലാം ബഖീഇയിലേക്ക് പോകാറുണ്ടായിരുന്നു തന്നെ. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടൊപ്പം കിടക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാണാനില്ല, അവർക്ക് കുറച്ച് നേരത്തെ നോക്കിയപ്പോൾ അവിടുത്തെ കാണാനില്ല. ഞാൻ അവിടുത്തെ പിന്നിലൂടെ അവിടുന്ന് അറിയാതെ പിന്തുടർന്നു. നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീഇയിലേക്കാണ് പോയത്. ബഖീഇ എന്ന് പറഞ്ഞാൽ മദീനയിലുള്ള മഖ്ബറയാണ്. അവിടെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ധാരാളമായി ദുആ ചെയ്തു തന്നെ. പണ്ഡിതന്മാർ പറഞ്ഞു, സിയാറത്ത് ദീർഘനേരമാക്കലും അവർക്ക് വേണ്ടി മരിച്ചു കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതും അനുവദനീയമാണ് എന്നത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് വേണ്ടി മരിച്ചു കിടക്കുന്ന അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇസ്ലാം ഇഷ്ടപ്പെട്ട കാര്യമാണ്. അവരോട് പ്രാർത്ഥിക്കാനല്ല, മറിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന സഹാബി, അദ്ദേഹം സഹാബികളിൽ ഏറ്റവും ഇബാദത്ത് ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഴി ഖബർ മൂടി ആളോട് പറഞ്ഞു, ഒരു വലിയ കല്ല് കൊണ്ടുവരാൻ പറഞ്ഞു. അയാൾക്ക് പൊക്കാൻ പറ്റുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി അവിടുന്ന് അത് പൊക്കി കൊണ്ടുവന്നു, അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഈ ഖബർ എനിക്ക് അതിൻ്റെ സ്ഥാനം മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. അപ്പം നമ്മളുമായി ബന്ധമുള്ളവർ അവരുടെ ഖബറിൻ്റെ സ്ഥാനം അറിഞ്ഞു വെക്കുക എന്നത് ഈ അർത്ഥത്തിൽ ആവശ്യമാണ്. എന്നാൽ ഖബറിൻ്റെ മേൽ പേരെഴുതുക എന്നത് അത് ഹദീസുകളിൽ വിലക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾക്ക് മേൽ എഴുതി വെക്കുന്നത് വിലക്കിയിട്ടുണ്ട്. എന്നാൽ ഖബറിൻ്റെ സ്ഥാനം മനസ്സിലാക്കുക, ഇന്ന സ്ഥലത്താണ് ഇന്ന ആളുടെ ഖബറുള്ളത്. ഇനി അറിയില്ലെങ്കിൽ പോലും നിൻ്റെ റബ്ബിന് അറിയാം, ഇന്ന റബ്ബി വല യദില്ലു റബ്ബി വല യൻസ, എൻ്റെ റബ്ബിന് അബദ്ധം സംഭവിക്കുകയില്ല, അവൻ മറക്കുകയില്ല. നീ അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ ഈ മക്ബറയിലാണെന്നറിയാം, എവിടെയാണെന്നറിയില്ല, മക്ബറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ മതി. മറ്റും വലിയ മക്ബറ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്ന മക്ബറ എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കെട്ടിപ്പൊക്കിയനാണ് മക്ബറ എന്ന് പറയാം, അതല്ല, മറിച്ച് ഖബർസ്ഥാൻ ആ അർത്ഥത്തിൽ അറബിയിൽ മക്ബറ എന്ന് പറയാം. ഖബർസ്ഥാനിൽ മൊത്തത്തിൽ അവിടെ വേണ്ടി പോയി നിന്ന് ദുആ ചെയ്യാം. അപ്പോൾ ഖബർ സിയാറത്ത് നടത്തുക എന്നത് ഈ സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. അത് ഈ കാലത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് മയ്യത്ത് സംസ്കാരത്തിൽ എത്താൻ പറ്റിയില്ല, ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ ഖബറിനരികിൽ പോയി അവർക്കൊണ്ട് നിസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി ഖബറിനരികിൽ പോയി നിസ്കരിക്കുന്ന അനുവദനീയമാണ്. മയ്യത്ത് സംസ്കാരത്തിൽ സുജൂദില്ല, ഖബറിൻ്റെ അടുത്ത് ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല. എന്നാൽ മയ്യത്ത് നിസ്കാരം അത് ഖബറിനരികിൽ വെച്ച് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഖബറിനരികിൽ വെച്ച് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അവസാനത്തെ കാര്യം ഓർക്കേണ്ട കാര്യങ്ങളിലൊന്ന്, മരിച്ചുപോയവരോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകളിലൊന്ന്, നമ്മുടെ പരസ്പരം ജീവിച്ചിരിക്കുന്നവർ തമ്മിലുള്ള ബന്ധങ്ങൾ നിലനിർത്തുക എന്നതാണ്. വാപ്പ മരിച്ചു, പിന്നെ സഹോദരങ്ങൾ തമ്മിലൊരു ബന്ധമല്ല. അല്ലെങ്കിൽ സ്വത്ത് വീതം വെക്കാൻ തുടങ്ങിയപ്പോൾ ഇതുവരെയുള്ള ബന്ധങ്ങളെല്ലാം അവസാനിച്ചു. ഇത് മരിച്ചവരോടുകൂടി ചെയ്യുന്ന ഉപദ്രവമാണ്, അത് മരിച്ചവരോടുകൂടി ചെയ്യുന്ന ഉപദ്രവമാണ്. മരിച്ചതിന് ശേഷം ഒരാൾ ഉമ്മ മരിച്ചു, പിന്നെ ജ്യേഷ്ഠനും അല്ലെങ്കിൽ തമ്മിൽ കണ്ടിട്ടില്ല. അങ്ങനെ എത്ര കുടുംബങ്ങളുണ്ട്, അൽഹംദുലില്ലാ. മുസ്ലിമീങ്ങളിൽ വ്യാപകമായി പ്രശ്നമില്ല, എങ്കിൽ പോലും അത് കടന്നു വരാൻ ഇപ്പോൾ ഒരുത്തൻ ഗൾഫിലായിരിക്കും, മറ്റവനവിടെ ആയിരിക്കും. ഉമ്മ മരിച്ചോടുകൂടി പിന്നെ ആരും തമ്മിൽ കാണാനില്ല, അങ്ങനെയാകാൻ പാടില്ല. പരസ്പരമുള്ള ബന്ധങ്ങൾ ഇടക്ക് ഒരു ഫോൺ കോൾ ഉണ്ടെങ്കിലും നട്ട് നനക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ കാര്യം ഓർമ്മപ്പെടുത്തി, അവിടുന്ന് പറഞ്ഞു, ലാ തബാഗദു, നിങ്ങൾ പരസ്പരം ഉറപ്പ് കാണിക്കരുത്. വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്. വലാ തദാബറു, നിങ്ങൾ പരസ്പരം തിരിഞ്ഞു കളയരുത്. അങ്ങാടിയിൽ നിന്ന് കാണുമ്പോൾ ഒരുത്തൻ മറ്റനെ ഓനെ കാണണ്ട, എന്നാൽ തിരിഞ്ഞു പോകരുത്. വലാ തദാബറു. വലാ തഖാതഉ, നിങ്ങൾ പരസ്പരം ബന്ധങ്ങൾ മുറിക്കരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ പരസ്പരം സഹോദരങ്ങളെപ്പോലെ അള്ളാഹുവിൻ്റെ അടിമകളായി തീരുക. ഇത്ര നല്ല വാക്കുകളാണത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളായി പരസ്പര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുക.
ولا يحل لمسلم ان يهجر اخاه فوق ثلاث മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായി തെറ്റി നിൽക്കാൻ പാടില്ല. ആരതൊക്കെ ഇതൊക്കെ ഈ മദ്രസയിൽ നമ്മൾ പഠിക്കുന്നതാണ്, പക്ഷേ ആരതൊക്കെ അർത്ഥത്തിൽ ചിന്തിക്കാറുള്ളത്? ഇത്ര ദിവസം തെറ്റിയിട്ടുണ്ടാവും, വർഷങ്ങൾ തെറ്റിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹജറ അഖാഹു സനതൻ ഫകഅന്നമാ സഫക ദമഹു, ആരെങ്കിലും തൻ്റെ സഹോദരനുമായി ഒരു വർഷം തെറ്റി നിന്നാൽ അവൻ അയാളെ വധിച്ചതുപോലെയാണ്, അവൻ്റെ രക്തം ചിന്തിയതുപോലെയാണ്, അവനെ കൊന്നതുപോലെയാണ് ഒരു വർഷം ഒരാളുമായി തെറ്റിന്നാൽ. അപ്പോൾ എത്ര ആളുകൾ എന്തൊക്കെ അർത്ഥമില്ലാത്ത കാര്യത്തിനാണ്, ഞാൻ കല്യാണത്തിനെ വിളിച്ചില്ല, എനിക്ക് സീറ്റ് ഇട്ടുന്നില്ല, എന്നെ കണ്ടപ്പോൾ സലാം പറഞ്ഞില്ല, സഹോദരനൊക്കെ എവിടേക്കാണ് നമ്മൾ ഈ വെക്കുന്നത്? എന്തൊക്കെയോ കാരണങ്ങൾ കാരണത്താൽ ഈ നിൽക്കുന്ന ബന്ധവിച്ഛേദനങ്ങൾ അവസാനിപ്പിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരിച്ചവരെ അത് പ്രയാസപ്പെടുത്തും എന്ന് ചില ഹദീസുകളിൽ സൂചനകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഅമാലകും തുഅറദു അലാ അഖാരിബികും വഅശാഇരികും മിനൽ അംവാ വഅശാഇരികും മിനൽ അംവാത്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ നിങ്ങളുടെ കുടുംബക്കാർക്കും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും കാണിക്കപ്പെടുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് മരിച്ചുപോയ ആളുകൾ, ചില ഹദീസുകളുടെ റിവായത്തുകളിൽ കാണാം, മരിച്ചുപോയ ആളുകൾ അവരുടെ ബർസഖിയായ ജീവിതത്തിൽ അവരിലേക്ക് പുതിയ ഒരാൾ മരിച്ച ഒരാൾ വന്നാൽ ബർസഖിയായ ലോകത്ത് അവർ പുതിയ ആളോട് ചോദിക്കുമെന്ന ദുനിയാവിലെ കാര്യങ്ങളെക്കുറിച്ച്. അങ്ങനെ പ്രവർത്തനങ്ങളല്ല ഗൈബറിയുന്നല്ല, മരിച്ച ആൾക്ക് ഗൈബറിയുമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് മരിച്ചവർക്ക് മുന്നിൽ കാണിക്കപ്പെടും, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് മുന്നിൽ കാണിക്കപ്പെടും. ഫഇൻ കാന ഖൈറൻ ഇസ്തബ്ശറു ബിഹ്, നിങ്ങളെക്കുറിച്ച് നല്ലതാണ് അവർ കേൾക്കുന്നത് എങ്കിൽ അതവർക്ക് സന്തോഷമുണ്ടാക്കും. വഇൻ കാന ഗൈറ ദാലിക്, നല്ലതല്ലാത്തതാണ് കേൾക്കുന്നത് എങ്കിൽ അവർ പറയും, അല്ലാഹുമ്മ ലാ തുമിത്ഹും, അല്ലാഹുവേ നീ അവരെ മരിപ്പിക്കരുതേ. ഹത്താ തഹ്ദിയഹും കമാ ഹദൈതന, ഞങ്ങൾക്ക് അല്ലാഹുവേ നീ ഹിദായത്ത് നൽകിയതുപോലെ അവർക്കും ഹിദായത്ത് നൽകുന്നതുവരെ നീ അവരെ മരിപ്പിക്കരുതേ എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ തന്നെ അവസാനമായി പറഞ്ഞതിൻ്റെ എല്ലാം ചുരുക്കമായി ഞാൻ പറയട്ടെ, സഹോദരങ്ങളെ ഇതെല്ലാം മരിച്ചുപോയവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളതാണ്. എന്നാൽ നാളെ ഈ പറഞ്ഞ കൂട്ടത്തിൽ നമ്മളും ഒരു ദിവസം എത്തും, നമ്മളൊരു ദിവസം മരിക്കും. ആ ബോധവും തിരിച്ചറിവും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ, ഇന്നലെ കേട്ടാലും ഇന്ന് മരിച്ചു, ഇന്നലെ വർത്തമാനം പറഞ്ഞാൽ അടുത്ത ദിവസം മരിച്ചു, ചില ആളുകൾ പിന്നെ നമ്മളുമായി അടുത്ത ബന്ധമുള്ളവർ ബന്ധമില്ലാത്തവർ, അല്ലെ, അത്ഭുതകരമായ മരണത്തിൻ്റെ വാർത്തകൾ നമ്മളിങ്ങനെ കേൾക്കാം. ഒരാൾ ഒരു വർഷമായി നാട്ടിൽ വന്ന് നിൽക്കാം, അങ്ങനെ കാലങ്ങളോളം ശ്രമിച്ചിട്ടും കിട്ടാതെ വിസ കിട്ടി ഗൾഫിൽ പോയി, അത് അവിടെ എത്തിയപ്പോൾ അയാൾക്ക് രോഗം ബാധിച്ചാണ് മരിച്ചു. നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് ഇതൊക്കെ, അയാൾ ആ മരിക്കാൻ വേണ്ടി മാത്രമായി അങ്ങോട്ട് യാത്ര ചെയ്തതുപോലെ എന്ന് തോന്നിപ്പോകുന്നത് പോലെ ഉള്ള വാർത്തകൾ. ഈ സന്ദർഭത്തിൽ ഓരോ മുസ്ലിമും ചിന്തിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, കഫാ ബിൽ മൗതി വാഇദൻ, എനിക്ക് ഉപദേശകനായി ദർസ് എടുത്തരാൻ ആര് മതി? മരണം മതി. എനിക്ക് എല്ലാ ദർസും എവിടുന്ന് കിട്ടും? മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അത് നിൻ്റെ എല്ലാ ആഹ്ലാദങ്ങളെയും അവസാനിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, സുഖാനുഗ്രഹങ്ങൾ മുറിച്ചു കളയുന്ന മരണം, ആസ്വാദനങ്ങളെ മുറിച്ചു കളയുന്ന മരണം, അതിനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ അധികരിപ്പിക്കുക. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ വാക്കിനെ കുറിച്ച്? ഒരാൾ വലിയ ആസ്വാദനത്തിൽ രാജാവാണ് വിചാരിക്കുക, അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്, അപ്പോഴാണ് ആസ്ഥാന വൈദ്യൻ വന്ന് പറയുന്നത്, ഇതാ രാജാവെ രോഗം ബാധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്ര എത്ര ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ആ സിംഹാസനം അയാൾക്ക് എന്ത് സുഖമാണ് നൽകുന്നത്? എൻ്റെ സുഖമുണ്ടോ നീ ബാക്കി? ഒക്കെ അവസാനിച്ചു. എത്ര വലിയ കൊട്ടാരത്തിലിരുന്നാലും ഏ മരണം അടുത്തെത്തിയെന്ന് തോന്നിയാൽ, മരണം അടുത്ത് നമുക്ക് ചെറിയൊരു വേദന ഇവിടെ കൂടെ വന്നു കഴിഞ്ഞാൽ ടെൻഷനായി, എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയുന്നില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, കഫാ ബിൽ മൗത് വാഇദൻ, മരണം മതി നിനക്ക് ദർസ് എടുത്തു തരാനുള്ള ഉസ്താദായി, വേറൊരു ദർസും കേൾക്കണ്ട, വേറൊരാളുടെ പ്രസംഗം കേട്ടില്ല, കേൾക്കുക കേൾക്കണ്ടതല്ല ഞാൻ പറഞ്ഞു.
പക്ഷേ നമ്മുടെ ഉപദേശം നമുക്ക് ചില ആൾക്കാർ എത്ര പ്രശ്നം കിട്ടുന്ന നന്നാവുള്ള മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇമാം ഖുർത്തുബി റഹിമഹുള്ള അദ്ദേഹം സിയാറത്തിൻ്റെ സന്ദർഭത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഖബർ സിയാറത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ കിടക്കുന്ന ആളെക്കുറിച്ച് ചിന്തിക്കുക, നിനക്ക് നിന്നെ അവിടെ കാണാൻ സാധിക്കും, നിന്നെ നിനക്ക് അവിടെ കാണാൻ സാധിക്കും. എന്താ നിൻ്റെ അവസ്ഥ? നാളെ അവിടെ പോകണം, മറ്റന്നാ ബിസിനസ്സിൻ്റെ ഇക്കാര്യം ചെയ്യാണ്ട്, ഇവിടെ പൈസ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാണ്ട്, അവരെ വീട്ടിൽ ഇങ്ങനെ പോകണം, ഇവിടുത്തെ ചടങ്ങ് നടത്തണം, ഇതൊക്കെ ഇവനും ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ എവിടെ പോയി? അവൻ്റെ സ്വപ്നങ്ങളെവിടെ? അവൻ്റെ തീരുമാനങ്ങളെവിടെ? അവൻ്റെ നിശ്ചയങ്ങളെവിടെ? അവൻ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളെവിടെ? ഒക്കെ അവിടെ അവസാനിച്ചു, ഒക്കെ ആ ഖബറിനടിയിലുണ്ട്. അവന് ഭാര്യ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. മക്കളുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ വിട്ട് ഇവരൊക്കെ ഒറ്റക്കാക്കി പെട്ടെന്നൊന്നും അള്ളാഹു എന്നെ വിളിക്കില്ലായിരുന്നു എന്ന് അവന് പിശാജ് പറഞ്ഞു കൊടുത്തിരുന്നില്ലേ? പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ അവനിവിടെയുണ്ട്, നീയും അവിടെ ഒരു ദിവസം എത്തും. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഹൃദയത്തിൽ വർദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത് ഖാല റബ്ബി ർജിഊൻ, അവരിൽ ചിലർക്ക് മരണം വന്നെത്തിയാൽ അവർ പറയും, റബ്ബി ർജിഊൻ, എൻ്റെ റബ്ബേ, ഒരു മടക്കത്തിനുള്ള അവസരം കൂടി നീ എനിക്ക് നൽകണം, ഒന്നുകൂടി നീ എന്നെ തിരിച്ചയക്കണം. ലഅല്ലി ഖാല ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്ത്, ഉപേക്ഷിച്ചു വന്ന ഈ ജീവിതമുണ്ടല്ലോ, ഞാൻ ചെയ്യാതെ പോയ കാര്യങ്ങളുണ്ടല്ലോ, കുറവ് വരുത്തിയ കാര്യങ്ങൾ, ലഅല്ലി അഅ്മലു സാലിഹൻ, അല്ലാഹുവേ കുറച്ച് നന്മകൾ കൂടി ചെയ്ത് തിരിച്ചു വരാം. കല്ല, സ്വപ്നങ്ങളാണതെല്ലാം. ഇന്നഹ കലിമ ഹുവ ഖാഇലുഹ, കല്ല, അവൻ പറയുന്നത് പോലെയല്ല കാര്യമുള്ളത്. ഇന്നഹ കലിമ ഹുവ ഖാഇലുഹ, അവൻ അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നല്ലാതെ, അതവൻ്റെ സ്വപ്നമാണ് എന്നല്ലാതെ, പേക്കിനാവാണ് എന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു ലഹു, അനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക, പശ്ചാത്തപിക്കുക, അസ്തഗ്ഫിറുല്ലാഹ, തൂബു ഇലല്ലാഹ് എന്ന് പറയുക, അല്ലാഹുവിലേക്ക് മടങ്ങുക, എന്നിട്ട് ഇബാദത്തുകൾ അധികരിപ്പിക്കുക. അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു ലഹു, നിങ്ങൾ അല്ലാഹുവിന് സമർപ്പിക്കുക, മുസ്ലിമാവുക. മിൻ ഖബ്ലി അൻ യാതിയകുമുൽ അദാബ്, നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുൻപ് നിങ്ങൾ അതിലേക്ക് എത്തുക. ثم لا تنصرون, ശിക്ഷ വന്നെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല. അല്ലാഹു പറഞ്ഞു, അൻ തഖൂല നഫ്സുൻ, അന്നേ ദിവസം ഒരാൾ പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ താക്കീത് നിങ്ങൾക്ക് നൽകുന്നത്. യാ ഹസറത അലാ മാ ഫർറത്തു ഫി ജംബില്ലാ, അല്ലാഹുവിൻ്റെ കാര്യത്തിൽ ഞാൻ വരുത്തിയ കുറവുകൾ, എൻ്റെ നഷ്ടമേ, എൻ്റെ കഷ്ടമേ എന്നവൻ വേവലാതി പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ താക്കീത് നൽകുന്നത്. വ ഇൻ കുൻതു ലമിനസ്സാഖിരീൻ, ഞാൻ പരിഹസിക്കുന്നവരിൽ പെട്ടുപോയവനായല്ലോ എന്നവൻ ഖേദം പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മനുഷ്യൻ അവൻ അല്ലാഹുവിൻ്റെ അരികിൽ അവൻ എന്താണ് ഉള്ളത് എന്ന് അവന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, മരിച്ചതിന് ശേഷം അള്ളാഹു നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ നിനക്ക് താല്പര്യമുണ്ട് എങ്കിൽ, നീ അള്ളാഹുവിന് വേണ്ടി എന്താണ് തയ്യാറാക്കി വച്ചിരിക്കുന്നത് എന്ന് സ്വയം പരിശോധിച്ചാൽ മതി. നിന്റെ പ്രവർത്തനങ്ങൾ എന്താണോ അതാണ് നിനക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഇസ്ലാമിൽ ഈമാനിൽ മരിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ തവഫന മുസ്ലിമീൻ വാൽഹിഖ്ന ബിസ്സാലിഹീൻ, اللهم توفنا مسلمين والحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على طاعتك. اللهم يا مقلب القلوب ثبت قلوبنا على طاعتك. اللهم يا مقلب القلوب ثبت قلوبنا على طاعتك. اللهم اصلح لنا ديننا الذي هو عصمة امرنا, واصلح لنا دنيانا التي فيها معاشنا, واصلح لنا اخرتنا التي فيها معادنا, واجعل الحياة زيادة لنا في كل خير, واجعل الموت راحة لنا من كل شر. اللهم ربنا تقبل منا إنك أنت السميع العليم, وتب علينا إنك أنت التواب الرحيم, واغفر لنا غافر المذنبين, وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك.